ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. புஞ்சிரிச்சு புத்தனொளி பரப்பி அஞ்சனவும் கஸ்தூரியும் நிறுத்தி சமைச்சு நல்ல சந்தம் வருத்தி வெள்ளையும் கரும்படமும் நிறுத்தி பெண்ணவளை மங்கனார் கொண்டிருத்தி வந்த ஜனம் எல்லாரும் சொல்லணும் மண்ணில் இங்கே செயலுள்ள மற்றி வாங்கல்லோ கண்டில்லே கண்டில்லே கற்பூர பந்தலில் செம்பகப்பு கும்பிடும் பெண்ணொருத்தி வாங்கல்லோ கற்பூர பந்தலில் புஞ்சிரிச்சு புத்தனொளி பரப்பி சாச்சா சாச்சா மைதாஞ்சி கேளுதொழி மைலாஞ்சி உருதல் சகல மகளுவதியும் அணியணிவிடு அருணிகள் மருத்துவன் வழியுடைய மகிமகளுடி மல்ஜோரும் கழுப்பிச்சு பதிவுகள் நடத்தி கொண்டாடும் போல் மாலோதரும் பிரசித்த சூடனம் பெற்று குஞ்சம் பொறுத்து மன்னல்லோ கண்டியே அண்ணம்மே வியந்தாடி வெங்கப்பே குந்தம் போல சிந்திச்சு விட்டனது இல்லம்மே ஒன்னும் இல்லம்மச்சியே சும்மா Thank you.
നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്നാത്തിനെ കള്ളു കൊടുക്കുന്നു. കള്ളു വേണ്ടെന്നല്ല, വെള്ളം ചേർക്കണമെന്നാ പറയുന്നേ. ഫുഡിന്റെ സമയത്തായിരിക്കും. ഞാൻ ഇതൊരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. ബി പ്രാക്ടിക്കൽ. നീ മോശമാണെന്നൊന്നും അല്ല, പക്ഷെ എനിക്കിത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര വലിയ പ്രപ്പോസലാ. Then why should I choose you? Please, ഒന്ന് പോയി തരൂ. അല്ലടി, ഈ ഓസ്ട്രേലിയൻ എംബസിയിലെ ജോലി, 3,50,000 രൂപ സാലറി, അവസാനം നീ എന്നെ ഇട്ടിട്ട് അവന്റെ ഒപ്പം പോവോ?
ഒരു പീറപ്പെണ്ണിന് വേണ്ടി ചെയ്യുന്ന ആത്മഹത്യയല്ല ഇത്. എന്റെ ആത്മഹത്യ ഒരു കൊലപാതകമാണ്. കൊലയാളി ഒരാളല്ല, ഒരുപാട് പേരാണ്. അവരുടെ ആയിരം ആയിരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എന്റെ ഈ ആത്മഹത്യ. എന്നെ എന്റെ നാട്ടുകാർ വിളിച്ചിരുന്നത് കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്നാണ്. അതിനൊരു കാരണവും അതറിയാൻ ആദ്യം നിങ്ങൾ എന്റെ അച്ഛനെ അറിയണം, കട്ടപ്പനക്കാരൻ സുരേന്ദ്രനെ. അതുവരെ സത്യനെയും നസീറിനെയും ആരാധിച്ചിരുന്ന കട്ടപ്പനക്കാർക്കിടയിലേക്കാണ് ജയന്റെ കട്ട ആരാധകനായ എന്റെ അച്ഛൻ സുര എത്തുന്നത്. അങ്ങനങ്ങ് പോയാലോ? കത്തി കളിക്കാനുള്ള സാധനമല്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോരപ്പൊടിയും. അങ്ങാടി സിനിമയിലെ യൂണിയൻകാരനായ ജയനെ കണ്ടതോടുകൂടി അച്ഛൻ കൃഷിപ്പണിയൊക്കെ നിർത്തി ചുമത്തൊഴിലാളി. If you dare to say that word once more, let it be the last time. If you are dare to say that word once more, I will pull out your bloody tongue. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാടാ? ഇവന് ജയന്റെ വട്ടാതെ പിന്നെ അല്ലാണ്ട്. സുരക്ഷിട്ടോ എന്താടാ എന്തുപറ്റി? നമ്മുടെ നെക്സ്റ്റ് ചന്ദ്രൻ ഇന്ന് ഇറങ്ങും. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം അതല്ല. എന്നാലും നീ എങ്ങനെയാടാ എക്സലേറ്റ് ആയത്? എ ഹാൻഡിക്യാപ്ഡ് മാൻ വാക്കിംഗ് ഓൺ എ ബ്രിഡ്ജ്. യെസ് സഹോദര, പ്ലീസ് ഈ വണ്ടിയിലോട്ടൊന്ന് കയറണം. താങ്കൾക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം. വേണ്ടേട്ടാ, ഞാൻ നടന്നോളാം. അയ്യോ, അങ്ങനെ പറയരുതേ. ദൈവം എനിക്ക് സൗകര്യങ്ങളെ കൊണ്ടേ തന്നത് താങ്കളെ പോലുള്ളവരെ സഹായിക്കാനാണല്ലോ. പ്ലീസ് കയറും. വേണ്ടായിരുന്നു. ദൈവമേ, ഞാൻ കൃതാർത്ഥനായി. ഈ ഉച്ചവെയിൽ കൊണ്ട് എവിടെ പോവുകയായിരുന്നു? ആസ്പത്രി വരെ. ഞാൻ ഈ ചെയ്യുന്ന പുണ്യപ്രവർത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല. അല്ലേ സഹോദര? ചേട്ടാ ഒന്ന് നിർത്തി. ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ലൈറ്റ് ആയി. ഓട്ടടാ, സാരമില്ല. തൊട്ടുപോക തന്നെ ളക്കം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് സിനിമാ താരം ജയൻ കൊല്ലപ്പെട്ടു. സുരേ, ജയൻ പോയി ചന്ദ്ര. ജയൻ ഇല്ലാത്ത ഈ ലോകത്ത് ഞാനിനി ഉണ്ടാവില്ല.
ഞാനും മരിക്കാൻ പോവുക. നീ എന്തട സുരേ പറയണത്? നീ മരിച്ചിട്ടല്ല ജയനോടുള്ള സ്നേഹം കാണിക്കേണ്ടത്, ജീവിച്ചു കാണിക്ക ജയനെ പോലെ. നിനക്കത് പറ്റും. മലയാള സിനിമയിൽ നീയാണിനി ജയൻ, ജൂനിയർ ജയൻ. നീങ്ങമേ പറഞ്ഞത് അപ്പത്തോയ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. സ്ക്രീനിൽ കാണാ. ഇനി ജയനായിട്ട് വരണോട്ടോ. ഓക്കെ, ചിന്താപോ, സ്ക്രീനിൽ കാണാം. മലയാള സിനിമയിൽ ജയന്റെ വിടവ് നികത്താൻ നാട്ടുകാരുടെ എല്ലാ ആശീർവാദങ്ങളോടെ അച്ഛൻ മദിരാശിക്ക് വണ്ടി കരുതി. കണ്ടാ, ബസ്സിൽ കയറുന്ന യാത്രയാണ് സ്ഥലമുണ്ടായിട്ടും ജയനെ പോലെ കബീമ തൂങ്ങി പിടിച്ച് പോകാം. മലയാള സിനിമയിലേക്ക് ഇതാ ഒരു ജൂനിയർ ജയൻ എത്തിയിരിക്കുന്നു. നാളെ മുതൽ കട്ടപ്പന സന്തോഷ് ടാക്കീസിൽ ഭീമൻ, മൂന്ന് കളികൾ ഭീമൻ. ജൂനിയർ ജയൻ രഘുവിനോടൊപ്പം വെള്ളിത്തിരയിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളും വരുവിൻ. ജയന്റെ വിടവ് നികത്താൻ ഭീമൻ വന്ന സ്ഥിതിക്ക് ഇനി അർജുനന്റെയും നകുലന്റെ സഹദേവന്റെ സുരേന്ദ്രന്റെ ആവശ്യമില്ല. ജയനാവുമ്പോയിട്ട് ജഗ്ഗുമായിട്ടാണല്ലോ നീ തിരിച്ചു വന്നേക്കണത്. പ്രേമന് ചെയ്യുന്ന ഷീലക്കൊക്കെ സുഖം തന്നെയാണോ ജയ? സുര വിളിച്ച ജയനാകത്തില്ല. ചുമ്മാ കട്ടപ്പനക്കാരുടെ വില കളയാനെ അവൻ നടനേകാൻ നടക്കുന്നു. ശരിയാ, എനിക്കൊരു നടനാവാൻ പറ്റിയില്ല, എനിക്കൊന്നും ആവാൻ പറ്റിയില്ല. പക്ഷെ ഈ നാട്ടുകാരെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, എന്റെ മോനെ ഞാനൊരു നടനാക്കും. എല്ലാവരും കൊതിക്കുന്ന ഒരു നടൻ, ഒരുപാട് ആരാധകരുള്ള നല്ലൊരു നായക നടൻ. നോക്കിക്കോ, ഞാനാ പറയുന്നത്. ഇങ്ങനെ നാട്ടുകാരെ വെല്ലുവിളിച്ചെങ്കിലും അച്ഛനൊന്ന് കല്യാണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടി സുന്ദരനായൊരു നായകന് ജന്മം നൽകാൻ അച്ഛന് വാശിയായി. അതിനുവേണ്ടി അച്ഛൻ വീണ്ടും ഒരുങ്ങിയിറങ്ങി. എന്താ പേര്? സീമ. എനിക്ക് വേണ്ട. അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊന്നും നിനക്ക് വേണ്ടിയല്ല, നമ്മുടെ മോന് വേണ്ടിയാ, വരാൻ പോകുന്ന നമ്മുടെ നായകന് വേണ്ടി. എനിക്കിത് മതി. ഈ ഞാവൽപ്പഴം. ഞാവൽപ്പഴം? കട്ടപ്പന ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രസവമുറിക്ക് മുമ്പിൽ എന്റെ അച്ഛൻ കാത്തിരുന്ന സ്വന്തം കുഞ്ഞിനെയല്ല, മലയാള സിനിമയിലേക്ക് എല്ലാം തികഞ്ഞൊരു നായകനെയാണ്. ശുഭലക്ഷണം. സുരേന്ദ്രൻ. ഞാന്. ആൺകുട്ടിയാ. എവിടെ? മലയാള സിനിമയുടെ ഭാവികാല സൂപ്പർ സ്റ്റാറിന് ഞാനൊന്ന് കാണട്ടെ. ഇത് ജയന്റെ സിനിമ പോലെയല്ല,
കരിവരുടെ ജീവിതങ്ങളെ. അമ്മ ഞങ്ങളെ വിട്ടുപോയ കാര്യം പോലും അച്ഛൻ പെട്ടെന്ന് മറന്നു. എന്നെ സിനിമ നടനാക്കാനുള്ള തിരക്കിലായിരുന്നു അച്ഛൻ. ആഹാ, മിടുക്കനായി. ബെൽറ്റ് മാത്രം കുറച്ച് വീതി കുറഞ്ഞു പോയി. സാരൂല്ല, നമുക്ക് വേറെ വാ. ആ പാലത്തിന്റെ അവിടെ ഉള്ളവരെ മാറ്റിയിരുത്താൻ പറ, ചോട്ടെടുക്കാൻ സമയമായി. ഒന്ന് പറയണോ, മാറ്റിയിരുത്താൻ പറ. മോന്റെ പേരെന്താ? കൃഷ്ണൻ നായർ. ഈ കൊച്ചിന്റെയോ? അതെ, ജയന്റെ ശരിക്കുള്ള പേരാ കൃഷ്ണൻ നായർന്ന്. ഞങ്ങൾ ഇവനെ വീട്ടിലേക്ക് ചൂന്നാ വിളിക്കുന്നത്. ഇവനെ സൈക്കിളിൽ എവിട്ടാണെന്നറിയാവോ? ഇല്ലേ, അവനില്ലെന്നാണല്ലോ പറഞ്ഞത്. അത് അവൻ വെള്ളത്തിൽ ചവിട്ടൂല, കരയിൽ ചവിട്ടും. നേരെ നോക്കി ചവിട്ടണം. എനിക്ക് സൈക്കിളോട്ട് പഠിക്കണ്ട. സൈക്കിളോട്ട് പഠിച്ചാലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ? എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട. നേരെ നോക്കി ഓടിക്കട. എനിക്ക് പേടിയാ. നേരെ നോക്കി ചവിട്ട്. മോനെ, മോനെ, അയ്യോ, ചോര പറഞ്ഞില്ലേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ടത്. അയ്യോ, നെറ്റ് പൊട്ടി ചോര വന്നല്ലോ. മോനെ, ടീച്ചറെ, കൃഷ്ണന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. കൃഷ്ണനോട് ഓഫീസിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. കൃഷ്ണൻ, സ്റ്റാൻഡ് അപ്പ്. ഇതിൽ ഏത് കൃഷ്ണനാ? കറുത്ത കൃഷ്ണൻ. ഇങ്ങനെയാണ് ഒരു കുട്ടിയെ പറ്റി പറയുന്നത്? പേര് പറയുമ്പോ ഇഞ്ചിൽ എടുത്ത് പറഞ്ഞ പോരെ. എന്റെ പൊന്നു ടീച്ചറെ, കൊച്ചിന്റെ അച്ഛൻ തന്നെയാ കറുത്ത കൃഷ്ണൻ എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഞാനല്ല. വെറുതെ ഉച്ചക്ക് ഗ്യാസ് കയറുന്ന സമയത്ത് എന്റെ പുറത്തേക്കാരണം ചെയ്യാം. ലോകം മുഴുവൻ എന്നെ കളിയാക്കിയപ്പോഴും എന്റെ അച്ഛനെ അങ്ങനെ വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതോടെ അച്ഛനും എന്റെ മനസ്സിൽ നിന്നും എല്ലാം അകലാൻ തുടങ്ങി. ഹലോ, ഞാൻ ദാസപ്പൻ. രാജാവ ബാ, കളിക്കാം. എനിക്ക് ഈ രാജകുമാരി മതി. ഈ രാജകുമാരി മാറ മാറ മാറ, ഞാൻ തീരുമാനിച്ചോളാം. അമ്മ അലങ്ങിന്ന്. ഈ രാജകുമാരനെ, ഈ രാജകുമാരി. അയ്യേ, എനിക്കൊന്നും വേണ്ടി കാട്ടു മക്ക. അല്ലേ, ഈ രാജകുമാരി മതി. എനിക്ക് വേണ്ടി ഇതിനാ. വേണ്ട വേണ്ട, ഈ രാജകുമാരൻ മതി. എനിക്ക് വേണ്ട ഈ രാജകുമാരൻ. എനിക്ക് വേണ്ട ഈ മാലയറയെന്ന്. എനിക്ക് വേറെ വെളുത്ത രാജകുമാരൻ. ആണിന്റെ കുറവ് ഒരു പെണ്ണ് പറഞ്ഞു കഴിയുമ്പോഴാ അതൊരു വലിയ കുറവാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നു. ഗോപി, എന്താ സാറേ? എടോ, ഞാൻ നായകന്റെ ചെറുപ്പത്തിൽ പറ്റിയ കുട്ടിയല്ലേ പറഞ്ഞേ? ഇതൊരുമാതിരി മുഖത്തൊക്കെ വെട്ടും കുത്തുമൊക്കെ ആയിട്ട്. അത് മേക്കപ്പ് ചെയ്ത് മാറ്റാൻ പറ്റില്ല സാർ. എടോ, ഒരു ഭംഗിയുള്ള കുട്ടിയാ വേണ്ടത്. ശരി സാർ, ഇവരെയൊക്കെ പറഞ്ഞു വിടറോ. സാർ, ഞങ്ങൾ പൊയ്ക്കോളാം. എന്താടാ അവന് സിനിമയിലെടുത്താ? എവിടെ, അതൊന്നും നടപടിയാവുന്ന കേസല്ലടാ. ഞാൻ ആ കളിയൊക്കെ വിട്ടു. വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാന്നല്ലാതെ അവനെ കൊണ്ട് അതൊന്നും പറ്റൂന്ന് എനിക്ക് തോന്നണില്ലടാ. കറക്റ്റ്. ഇപ്പോഴെങ്കിലും എനിക്ക് ബോധം വന്നല്ല. അവൻ അവൻ കൊച്ചല്ലേ? ഒരു കൊച്ചു തുമ്പിയെ കൊണ്ട് സിമന്റ് ചാക്ക് ചുമപ്പിക്കാമോ? അത് ചുമക്കില്ല, ചുമക്കത്തേ ഉള്ളൂ. നീയാണ് നാലക്ഷരം പഠിപ്പിക്കാൻ നോക്ക്. അപ്പൊ ഇന്ന് ഈ കളിയാക്കണ നാട്ടുകാരൊക്കെ ഒരു ദിവസം അവന് വേണ്ടി കൈയടിക്കും. നീയൊക്കെ സ്കൂളിൽ വരുന്ന ലേബൽ കണിക്കാനാണോ? നീട്ടുന്ന കൈ. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞേക്കാം, ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ലേബൽ കൊണ്ടുവന്നു അറിഞ്ഞാ അടിച്ച് ഞാൻ തുട പൊട്ടിക്കും. പോയിരിടാ. സാറ് എന്നെ പിടിച്ച സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാ.
എന്റെ മാത്രമൊന്നുമല്ല, ദാ ദാസപ്പന്നയിലൊക്കെ നിറച്ച് ലേബല. ദാസപ്പ ആ കണ്ണടയ കുമേഷ് കുപ്പിടെ സാറേ. സഹോ നാളത്തെ പരീക്ഷയ്ക്ക് നീയൊക്കെ എന്നതാ കാണിക്കുന്നത്? എനിക്ക് അറിയണം. പരീക്ഷക്ക് കാണിക്കണെന്ന് എഴുതിയാ പോരെ. സഹോ വല്ലതും അറിയാമോ? ഞാനൊരു മാങ്ങത്തിലും പഠിച്ചിട്ടില്ലട്ടാ. സഹോ ക്ലാസ്സിൽ കയറാതെ മതിലിയാടി മാത്തേലെറിഞ്ഞ് സകല ഉഴപ്പേക്ക് നടന്നാലും അവസാനം പരീക്ഷ വരുമ്പോ ഫുൾ മാർക്ക് മേടിക്കുന്നിടത്തിന് എല്ലാ കൂട്ടുകാരുടെ ഇടയിലും ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്നറിയാമോ? ആരാണ്? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടിത്തു ചത്തേനെ. എടാ രണ്ടു പേരുടാ. ഏണ്ടോ അവിടെ രണ്ടു പേരുണ്ടാ? ഇല്ല. വിജി രണ്ടു പേരുണ്ടാ? ഇന്നിടത്തുണ്ടോ? രണ്ടു പേരുണ്ടാ? അയ്യോ കർത്താവേ, ശിവനെ, പഠിച്ചോനെ, കാത്തോനെ. സാറേ, വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാ? ഇതിലൊന്നും എനിക്കറിയാൻ പാടില്ല. അവിടെ ഇരിയട. ഈ ക്ലാസ്സിൽ തീ പിടിച്ചാ തീർന്നു. സമ്പൂർണ്ണ വിജയം പ്രതീക്ഷിക്കുന്ന സ്കൂളേത്, നീ ഒറ്റൊരുത്തന അതിന് ഭീഷണി. ഇതെന്തത്? കണ്ട കണക്ക് പരീക്ഷക്ക് വൃക്കേട പടം. നിനക്കൊന്നും വേറൊരു കഴിവില്ലാന്ന് എനിക്കറിയാം. പഠിത്തത്തിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കട. സൈലൻസ്! മനുഷ്യന് കോപ്പി അടിക്കാൻ സമ്മതിക്കൂലേ. താനൊക്കെ എന്തിനാടോ സ്കൂളിൽ വരുന്നത്? കഞ്ഞിയും പേരും ഉണ്ടെന്ന് കരുതി സഞ്ജി തൂക്കി ഇറങ്ങിക്കോളും. ഒരു വാക്കോ പഠിക്കത്തില്ല. പോയിരിക്കെ ബിപിൻ ജോസ്. 53 ക്ലാസ്സിൽ മൊത്തം ഉഴപ്പിടന്നിട്ടും പരീക്ഷക്ക് ഫുൾ മാർക്ക് പഠിക്കുന്ന മറ്റേ കൂട്ടുകാരനോട്. അവൻ ക്രിസ്മസ് പരീക്ഷയ്ക്കല്ല, കൊല്ല പരീക്ഷയ്ക്ക് മേടിക്കുള്ളൂടാ. പട്ടി ഇതിനു മുമ്പ് ഒരു പാർട്ടി വന്ന് ഷൂട്ടിങ്ങിന് ചോദിച്ചതാ, പക്ഷെ അന്ന് കൊടുത്തില്ല. നീ ഇന്നും പുറത്താണല്ലേ. ആരുടെ സംഗീതം ചെയ്തു? എല്ലായിടത്തും ഒരേപോലെയാണല്ലോ. ടീച്ചർക്കകത്തെ അറിയില്ലേ? എനിക്കറിയാം, ഡയറക്ടർ അജയകുമാർ സാറല്ലേ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ്. എന്താണ് കണക്ക് സാർ? ചത്ത. ഈ സാറിന്റെ അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോ അതിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവര് ഈ സാറിന്റെ അടുത്ത് പേര് കൊടുക്കണം. ഹായ്. ഇതിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ശരിയാ. ശരി, നമുക്കൊന്ന് നോക്കാം. എന്റെ ഉണ്ണിയെ കണ്ടോ? ഉണ്ണി, നീ എവിടെയാ? പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാം. നാൻസി പിരിഞ്ഞു പോകാൻ എന്ത് തെറ്റാണ് ചെയ്തത്? മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ നാൻസിക്ക് പിരിഞ്ഞു പോകാം, അതാണ് നല്ലത്.
മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദിയും നാലുനേരം മൃഷ്ടാന്തം വെട്ടിപിഴിഞ്ഞ് ആസനത്തിൽ വാലിഞ്ഞു. ഇതിലാരും നമുക്ക് പറ്റിയില്ലേ? ആ നിൽക്കുന്ന പയ്യൻ യു ഞാനോ? യു ആർ സെലക്ടർ. ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ അഭിനന്ദനം. അതുവരെ എന്നെ കളിയാക്കിയവരും പുച്ഛിച്ചവരും അന്ന് എനിക്ക് വേണ്ടി കൈയടിച്ചു. അതോടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി സിനിമയാണ് എന്റെ വഴി. ഇത് അച്ഛന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. നമ്മുടെ സൂര്യയുടെ ചെറുക്കനെ വിളിച്ച് സിനിമ കണ്ടായിരുന്നോ? ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടക്ക് തിമിർത്തെ കാലക്കെ. ആ ചേട്ടൻ വെള്ളയാംകുടിയിൽ ഉള്ളതാ. എനിക്കറിയാന്നേ, അയ്യപ്പൻ തമ്പലത്തിലെ ഉത്സവത്തിന് പോയപ്പോ എന്റെ മുറുകെ തന്നെയായിരുന്നു ആ ചേട്ടൻ. ഞാനെങ്ങും മൈൻഡ് ചെയ്യാൻ പോയി. എന്തായാലും നമ്മുടെ നാട്ടിലെ സിനിമാണ്ടല്ലോ. ആൾക്കാരൊക്കെ ചിരിക്കണ്ടോ? ഞാനും കണ്ടായിരുന്നു. എടാ സിനിമാടാ, എന്റെ ദൈവമേ, ഒന്നും ആടാ, ഒരു ചായ കുടിച്ചും പോടാവേ. വിളിച്ചത് കേട്ടോ, നമ്മള് സിനിമാക്കാരി ലോക്കൽ ചായക്കടയിലേക്ക് കയറുന്നു. വാളാവി ആരോണിക്കണ്ടാരോണിക്കണ്ട, ഞങ്ങളൊക്കെ എളിമയുള്ള ആൾക്കാരാ. ഒരു സിനിമാടം വരുമ്പോഴാണ് ട്രെയിൻ ഓടിച്ചു കളിക്കാം. സിനിമ പോയിട്ട് എന്നാ കിട്ടി? അവരെല്ലാം തന്നായിരുന്നോ? ആ തന്നായിരുന്നു. നല്ല ചൂടുണ്ട്, വാ വേഗാതെ കുടിക്കണം. ഊളച്ചായ കൊച്ചി സിനിമയിൽ കെട്ടിപ്പിടുത്ത ഉമ്മക്കിലൊക്കെ ഒറിജിനൽ എന്ന് പറയാൻ ശരിയാണോ? ഏ അതൊക്കെ ക്യാമറയുടെ ട്രിക്കാണേ. അല്ലേ ട്രിക്കല്ലേ? എന്നിട്ട് ഈ ഞെളിഞ്ഞിരുന്ന് തിന്നന്നമാരെ ലാത്തി അടിക്കുക, അത് ഒറിജിനല്ല ഒറിജിനല്ല എന്ന് പറഞ്ഞു. ഇത് ഫിലിമ് ഒട്ടി ഒട്ടിക്കുന്ന ഞാൻ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവം. രതീഷ് രതീഷ് ഞാൻ വിളിക്കുന്നത്, ഇങ്ങനെ അവിടെ തുടങ്ങാമോ? രതീഷ് ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി കിട തുടങ്ങുന്നത്, എണീറ്റ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് ഋതി റോഷന്റെ ഒരു കട്ടില്ലേ, എന്നെ കാണാൻ ഋതി റോഷൻ പോലെ ഇല്ലെന്ന്. എന്നാന്ന്? എന്നെ കാണാൻ ഋതി റോഷൻ പോലെ ഇല്ലെന്ന്. പോരി പോരി പറയുവാളി, വല്ല കാര്യം ഉണ്ടായിരുന്നു? എടാ കൊച്ച, കട്ടപ്പനയിലെ ഋതിക് റോഷൻ നീ തന്നെയാണാവേ. പിന്നെ അല്ല സഹോ, നീ പോരിക്കടാ. താൻ നോക്കിക്കോളോ, തന്റെ സ്വപ്നം നടക്കും. മൂന്നാല് പടം കഴിയുമ്പോ അവൻ നായകനോ? ഓപ്പോസിറ്റ് വെച്ചോ. ഓക്കെ സർ. ചായ കുടിച്ചിട്ട് നമുക്ക് ആ കാറ് വരുന്നതിന്റെ താനാള് കൊള്ളാലോ, നല്ല ടൈമിംഗ് കേട്ടോ, അസലായിട്ട് കറക്റ്റ് കള്ളല്ലേ. ഞാൻ പോണേന്ന് വെറുതെ എന്തിനാണ് ഒരു പാട്ട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ചേട്ടായി ഇതിലെ വിഷം കള്ളമേഷായിരുന്നു, ഇത് എത്ര വർഷമായി ഇത് തന്നെ.
ഈ പിടിച്ചോറിയും പോകരടിയും മോഷണമല്ലാണ്ട് വേറെ ഒരു നല്ല വിഷയം എന്നെ വിളിക്കണം. നിനക്ക് ഈ സിനിമയുടെ കാര്യം ഒന്നും അറിയാമോ? ഇട ഒരുത്തും പോലീസ് വേഷം ചെയ്ത് നന്നായി പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. എന്തിന് പേര് പോലും മാറ്റില്ല. നീ കേട്ടിട്ടില്ലേ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള, വേലക്കാരി ജാനു, നാട് വിട്ടു പോയി തിരിച്ചു വരുന്നവന്റെ പേര് ഉണ്ണി. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. പക്ഷെ എന്നെ കള്ളമേഷത്തിന് വിളിക്കുന്ന എന്റെ കോലം കൊണ്ടാന്നൊന്നും ചേട്ടൻ പറയരുത്. രജനീകാന്തും ധനുഷും ശ്രീനിവാസനും ഒക്കെ ഈ കോല. പക്ഷെ അവർക്കൊക്കെ അഭിനയിക്കാൻ അറിയാലോ. ഓ ഊഞ്ഞാലാട്ടിയതല്ലേ? ഇട നിന്നോടൊന്നും പറഞ്ഞ മനസ്സിലാവൂല ചേട്ടാ. ചൂടാവല്ലേട്ടെ ഇങ്ങനെ? ഇട ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെ ഇടാ. ആ നിന്റെ കാര്യം ഞാൻ അരവിന്ദ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയാവും. നീ തൈരോട്ടു. ഇനിയിപ്പൊ പഗ്ഗിനോട് സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ പോയി. ചേട്ടായി അരവിന്ദ് സാറിന്റെ പടത്തില് നായകനായിട്ടായിരിക്കൂലേ? മേക്കപ്പ് ഒക്കെ ഇട്ട്. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പെട്ടി ഓട്ടർഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. ഏത് ചേട്ടൻ ചൂടാവണെന്നല്ല എനിക്കറിയാം, ടോണല്ലേ. ഇത് ഞാൻ ശരിക്കും ചൂടായതാണ്. നായകനാണെന്ന് നടക്കണം, എന്നെ നമുക്ക് പറയിപ്പിക്കണ്ട. എന്റെ പയ്യൻ എക്സലൈറ്റ് സോളം നേടിപ്പിക്കരുത്. എടങ്ങാൻ ഞാൻ വെറു എടങ്ങേർ പേഴ്സണാ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കത്തില്ല. എടി എന്താണ് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. ഇപ്പോഴും അമ്മ എന്നാ പറയുന്നത് അച്ചായ്ക്ക് മനസ്സിലാവുന്നില്ലേ? ആഹാ, ഈ 20 വർഷമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവക്കും മനസ്സിലാവുന്നില്ല. മിണ്ടാ മേലാത്താളെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ കെട്ടിയെ? കല്യാണം കഴിഞ്ഞുള്ള ലൗകിക ജീവിതത്തിൽ ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഒരു മിണ്ടാപ്രാണിയെ അന്വേഷിച്ച് തേടി പിടിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഇവളിങ്ങനെ ആംഗിക ഭാഷയിൽ എന്റെ തള്ളക്കുളിക്കൊന്നും കറിയാൻ മാണ്ടായില്ല. അതുകൊണ്ടൊന്നുമല്ല അമ്മ കെട്ടിയത്, പോലീസുകാരടിച്ചു പിഴിഞ്ഞു പുഴിഞ്ഞെടുത്തിയാളെ വേറെ ആര് കെട്ടാനാന്ന്. ഞായറാഴ്ച അമ്മാവനൊക്കെ വരുന്ന കാര്യമാ അമ്മ പറഞ്ഞേ, അവര് വന്നിട്ട് പോട്ടെ ചായ. നിനക്കറിയില്ല നിന്റെ മാമന് കട്ടപ്പന ചന്ദ്രബിജുന്ന് നേരത്ത് 10 രൂപയുടെ വയറു പൊട്ടിയ ചാളയും വാങ്ങിച്ച് അതിനൊരു ചാള പൂച്ച എടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കുടമ്പിലിട്ട് കറി വെച്ച മരം കൊത്തി മോറനാണ് നിന്റെ മേമൻ. അഥവാ എന്റെ നാറി അല്ലിയൻ. എന്താ പറഞ്ഞത്? ഇപ്പെന്താ പറഞ്ഞത്? അമ്മാവനൊക്കെ എന്തായാലും വരും, അച്ഛനെ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് വെക്കോളെ. എന്തായിട്ട് കാണക്കൊച്ചു നോക്കേട്ടെ. അളി വന്നോട്ടെ, നിന്റെ അളി വന്നോട്ടെ, അവളുടെ അമ്മാവൻ വന്നോട്ടെ. ഒരു വെട്ടിന്റെ വ്യത്യാസമുള്ളൂ. പല്ലും കൂടി കളയാം. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവരച്ചാലും ഒടുക്കത്തെ ഗ്ലാമറാ നീ. എന്റെ മണിച്ചേട്ടാ, ധനുഷേട്ടാ, രജനിച്ചേട്ടായി, നിങ്ങളെയൊക്കെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ കാത്തോളനെ.
പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല. അതൊക്കെ എനിക്കറിയാം സർ. എ ഫോർ ആക്ടിംഗ്, സി ഫോർ കോൺസെൻട്രേഷൻ, ടി ഫോർ ടൈമിംഗ്, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം, പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ പരിചയം പഠിക്കാനുള്ള മനസ്സുണ്ടാവണം, അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. മോഹൻ നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. അത് അസ്ബ, ഞാൻ ഇറങ്ങാട്ടോ. ഓക്കെ എന്നാ. അടിമാലിക്ക് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കണ്ട്. ഈ ബുള്ളറ്റ് അല്ലാണ് അടിമാലിക്ക് പോകുന്നേ? ബുള്ളറ്റ് ഞാൻ ദാസപ്പന്റെ വീട്ടിൽ വെച്ചിട്ട് അവന്റെ ബെൻസിന് പോകോളാം. എന്നാ പിന്നെ ഞാൻ എംബ്രോയിഡറി ചെയ്ത ഷർട്ട് ഇട്ട് പോകുമല്ലായിരുന്നോ? അത് ഇട്ട് പോയി ഉറപ്പായിട്ട് ഞാൻ കിട്ടും. ഏത്? ആ ഓലമടലിന്റെ പട തുന്നി പിടിപ്പിച്ച ഷർട്ടാ. ഓലമടലോ? അത് മയിൽപീലിയാ. എന്റെ കനി, നിന്റെ മയിൽപീലി സമ്പൂർണ്ണ പരാജയട്ടോ. നിന്റെ എംബ്രോയിഡറി ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടിക്കോളും. നീ പോയേ. ഓ പിന്നെ ഈ മോദേ വെച്ചങ്ങ് ചെല്ല, ഇപ്പൊ കിട്ടും. ഈ പറയണ ആൾ എന്നാ ഗ്ലാമറാ. എടി, ഈ പല്ലില് കമ്പ്യൂട്ടർ കൊറേ ആളായില്ലേ, ഇതെന്നാ വാർക്കണേ? അതിന് എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കണ്ട. ഇയാള് കൊറേ നാളായല്ലോ ഇപ്പൊ നായകനാകുന്ന് പറയുന്നു. എന്നിട്ട് എന്തേ അങ്ങനെ പെട്ടെന്ന് നായകനാകാൻ? ഞാൻ മമ്മൂട്ടിയുടെ മോനല്ല, ഒരു സാധാ ചുമട്ടൂലാലയുടെ മോനാ. അതെ, ദുൽഖറിന്റെ വാപ്പ മാത്രമേ സിനിമാ നടനായിരുന്നുള്ളൂ, മമ്മൂട്ടിയുടെ വാപ്പ സിനിമാ നടനല്ലായിരുന്നു. നീ പോളി തീപ്പെട്ടിക്കോളി. ചേട്ടാ ഓക്കെ ഉള്ളല്ലേ? എല്ലാം ഓക്കെയാണ്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കുഴപ്പമില്ല. എടാ ഒരു കുഴപ്പം ഇല്ലെന്ന്. ആ അടുത്ത ആളെ ചേർ, കട്ടിംഗ് ആണോ ഷേവിംഗ് ആണോ? കട്ടിംഗ് ഒന്നുകൂടെ നോക്കി. എടാ ശരിക്കും നോക്കി. സുധീരേ, എടാ എല്ലാം ഓക്കെ ആയി. എടാ 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്, മുഹൂർത്തം തെറ്റി നീ മണ്ഡപത്തിലേക്ക് ചെല്ലന്നേ. ചേട്ടാ ആദ്യമായിട്ട് കല്യാണം കേൾക്കണേ, വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനൊരു സംഭവം. ചേട്ടന്റെ മൂക്കിൽ ഒരു രോമം നിപ്പുണ്ടല്ലോ. മെനക്കേടാക്കും. എവിടെ മൂക്കിൽ അവന്റെ? അയ്യോ അയ്യോ, എന്റെ മൂക്കിന്റെ പാല കട്ടായി. അയ്യോ എന്റെ കല്യാണം, എന്റെ കല്യാണം, എന്റെ മൂക്കിന്റെ പാല. അയ്യോ എന്റെ മൂക്കിന്റെ പാല കട്ടായി. അയ്യോ എന്റെ കല്യാണം. അയ്യോ അതെന്നത്? ഒരു രക്തചന്ദ്രന ഫേഷ്യൽ ചെയ്തതാ, ആള് സുന്ദരനായി. ചേട്ടാ ഞാൻ ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് വന്നായിരുന്നോ? നല്ല ഒന്നാം തരം പപ്പായ ഫേഷ്യലിംഗ് ഉണ്ട്, പക്ഷെ 1500 രൂപയാവും. 1500? ആ വെളുക്കണമെങ്കിൽ മതി. സാറേ ഞാൻ ശനിയാഴ്ച പൈസ ഒപ്പിച്ചിട്ട് വരാം. ഓ ആ പോഴേക്കും പേശയില് കാക്കവത്തിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നാ പേശയിട്ട് എന്നാ കാര്യമാണ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഇത് എങ്ങോടാണോ? അമ്മൂമ്മയ്ക്ക് കുടിവെട്ട വല്ല റബ്ബർ വെട്ടാൻ പോണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. കട്ടപ്പനയുടെ മാനം കളയാൻ വേണ്ടിട്ട് ഉപദേശിത്തള്ള. എന്തായി ജോലി വല്ലതും ആയ? വെറുതെ സിനിമയുടെ പുറകെ നടക്കാതെ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്ത് എവിടെങ്കിലും കേറാൻ നോക്ക്. എന്റെ ചേച്ചി, ഈ ഷാരൂഖ് ഖാനും സൽമാൻ ഖാൻ ഒക്കെ ചെയ്യണ അതേ ജോലി തന്നെ ഞാനും ചെയ്യണ. ഷാരൂഖ് ഖാൻ ആയാലും അമിതാഭ് ബച്ചൻ ആയാലും എന്റെ മോളെ കെട്ടാൻ വന്ന, സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. ഷാരൂഖ് ഖാനൊക്കെ കേട് പറട്ടെ, സർക്കാർ ജോലി ഇല്ലണ്ട്. ഷാരൂഖ് ഖാനൊക്കെ സർക്കാർ ജോലിയോ? അച്ഛാ English. Oh, sorry, Daddy. In maths, what do you mean by LCM and HCF? Malayalam. Ile sagusa ennanu. Onnu poda jerka. Ile sagusa okka padiche jeevithathil rakshapetta orale naan idu vera kandittilla. Asuba. Ah. Innale ninte oru cinema TV kandayirunnu. Kolla. പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വല്ല ആസ്ഥാന കള്ളപ്പദവി കിട്ടുപോടാ. വിജയൻ ചേട്ടാ കുന്തിരിക്ക് എനിക്കിഷ്ടമാണ്.
എന്നുവെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. ഇടം നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൊൽവനം കേട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ. ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകിയിടാറുന്നില്ലേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് കളിയാക്കരുന്നു. ഇനി മേലിനെ കളിയാക്കി ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചെടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് നശിപ്പിച്ചോളയും. പിടിച്ചുകൊടുക്കട്ടെ എന്ന് അമ്മ ഞാൻ പോണട്ടോ. സഹോ ആളൊരു പരാജയാണെങ്കിലും നിന്റെ അച്ഛനൊരു പാവാട്ടോ. പാവം അമ്മനോർത്തോട്ട് ഞാൻ പിടിച്ചിരിക്കത്. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. എട്ടിന്റെയാണോ പതിനാറിനാണോ? എന്ത് അല്ല പണിയേ, നീ ഓരോന്നും പറഞ്ഞു വിളിച്ചിട്ടു. അത് എട്ടിന്റെയാണോ പതിനാറിനാണെന്ന് ചോദിച്ചു. ഹോഹള തമ്പു വിൽസൺ, ഈ കൊച്ചിനൊക്കെ ഏത് ഭാഗ്യവാനാണോ കെട്ടണേ? സഹോ ഓരോ അരിമണിയിലും അത് തിന്നണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന പറയണത്. പക്ഷെ ഈ റേഷൻ അരിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആഘോഷം ഏതായാലും ആൾക്കാരുടെ വഴിയോടെ. എന്നടാ അവിടെ പരിപാടി? റാമടത്തുമാല ചെറുക്കനല്ലേ ഗിരിധർ, അവനെന്തോ അവാർഡ് കിട്ടിയതിന്റെ പേര് സ്വീകരണം കൊടുക്കുക. എന്നെ ക്ലാമറടാ പുള്ളിക്ക്. അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണേ. നിനക്കും പിന്നെ അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഈ ചെസ് കളിക്കുമ്പോ മുഖത്ത് ഇത്ര സീരിയസ്നെസ് വേണോല്ലേ? ഈ കളിയിൽ ബാക്കിയെല്ലാവരും ക്ഷത്രിയന്മാര് രാജാവോത്ര ക്രിസ്ത്യാനിയാണ്. തലയിൽ കുരിശണ്ടാർഗീയവാദി ഡെമോക്രാറ്റിക് റാസ്കൾ. എന്താ ശശി, ഈ കൊല്ലം അങ്ങനെ പേര് മാറ്റി കിട്ടോ? ഓ മടുത്തുന്ന് ഈ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി വയ്യണ്ടായി. നിനക്ക് വല്ല പ്രാന്തല്ല ശശി. ഈ ശശി എന്നുള്ള പേര് എന്താ കുഴപ്പം? നിന്റെ മോത്തിന് ചേർന്ന പേരിലിടാൻ പറ്റുള്ളൂ. ഏ പേര് മാറ്റണം. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേരെ ഒരു കോമാളിയാക്കി ശശി ശശി എന്ന് പറഞ്ഞോണ്ട്. അതുകൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ മേല. എടാ എന്റെ മോൻ കള്ളനായിട്ട് അഭിനയിക്കണല്ലേ ഉള്ളൂ, നിന്റെ പോലെ മുതലാളിനെ വെട്ടിക്കണല്ലേടാ കള്ള. എനിക്ക് ഈ ഡ്രൈവർമാരോടൊക്കെ ചൂടാവേണ്ട വല്ല കാര്യമുണ്ട്. എടാ എന്റെ മോൻ മാത്രമല്ലല്ല, ഇവിടെ സത്യനും നസീറും മമ്മൂട്ടി മോഹൻലാലും ജയം വരെ കള്ളനായിട്ട് അഭിനയിച്ചിട്ടില്ലേ. അവരൊക്കെ വേറെ മേശക്കാർ ചെയ്തിട്ടുണ്ട്, കള്ളമേശ മാത്രമല്ല. കുതിരക്ക് പണി കിട്ടി കണ്ട, കുതിരക്ക് വരെ പണി കിട്ടി. അവനോട് വല്ല പണിക്കും പോവാൻ മറസൂരെ. ഒക്കെ ശരിയാവും, അവൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ പത്ത് കൊല്ലമായിട്ടുള്ളൂ. ഇവിടെ അവന് നല്ലൊരു വേഷം കിട്ടണ്ടേ? അവന്റെ രൂപത്തിന് പറ്റിയ വേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പണി എടുക്കണ കാശ് മുഴുവൻ ഇയാള് ഫെയറായാലും വാങ്ങി കളയല്ലേ അവനെ വെളുപ്പിക്കാനായിട്ട്. അവനെ വെളുപ്പിക്കണമെങ്കിലേ തൊലി വിളിച്ച് കളയേണ്ടി വരും. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ, നിനക്ക് തന്തയില്ലാത്തോണ്ടാ. കേട്ടോടാ എനിക്ക് ആ കിച്ച് അഭിനയിച്ചതില്ലേ, ആ മമ്മൂട്ടിയോട് അഭിനയിച്ചില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനോ മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ. നീ ബെറ്റിനണ്ടാ? എത്ര രൂപക്ക്? ഒരു ലക്ഷം രൂപ. നടക്കണ കാര്യം പറയടാ. നൂറ് രൂപ കണ്ടാ ശരി. മോന്റെ പടം ഏതാണ് അച്ഛനറിയില്ല. അതെങ്ങനെ ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ? കണ്ടാ മിണ്ടൂല. നീ കണ്ടോ ഞങ്ങൾ മിണ്ടായിരിക്കണത്? ഇല്ല. പിന്നെ മിണ്ടിനെ കണ്ടിട്ടില്ല. ഇങ്ങനെയല്ല കളി. ലോഡ് വന്നല്ലോ, വേഗം വാടാ വാടാ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ലോഡും വന്നു. ഞാൻ പോപ്പു. നീ വരുന്നില്ലേ? ഞാനങ്ങനെ ലോഡെടുക്കാൻ വന്നേ പിന്നെ ഈ ചെസ്ബോർഡൊക്കെ ആരും തൊക്കും. പാമ്പും കൊണ്ട് കടുപ്പുണ്ട. നിന്നെ പോലുള്ളവരാണടാ തൊഴിലാളി വർഗത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത്. സഖാവ് ഉണർന്നല്ല. എടാ നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ടേ. എന്റെ ദൈവമേ, ഇനി ആരും പെറുക്കി വെക്കാനാണ്? എടാ നിനക്കിവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? നീ വാന്നേ എങ്ങോട്ടാ? അരുൺ ഗോപ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. പറ്റില്ല. അല്ല ഞാൻ കണ്ടിട്ട് പോരാന്നേ. ഓടാ. ഇതെന്ത് നമ്മളെ സിനിമയിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ നിൽക്കുന്നവരും സിനിമയിലൊക്കെ അഭിനയിക്കുന്നവര് അങ്ങോട്ട് മാറിയേക്കടാ. എടാ കൊച്ചു, ഹലോ സ്ഥിരങ്ങല്ല, ഇങ്ങോട്ട് പോരെ. സ്ഥിരം വഴിപോക്കനും സ്ഥിരം ഉണ്ടാക്കി ഇവിടെ ഉണ്ടായിരുന്നോ? നീ വഴിപോക്കനാന്ന് പറഞ്ഞ കളിയാക്കൊന്നും വേണ്ട. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല വഴിപോക്കലുള്ള അവാർഡ് വാങ്ങിച്ചാളെ ഞാൻ. സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് എടുത്ത് നോക്ക്, അതിനകത്ത് കാണാം. നിങ്ങൾ അരുൺ സാറിനെ കണ്ടായിരുന്നോ? എവിടാ ആ മരിക്ക് ഏറ്റുവിട്ടിട്ടുണ്ടേ, കണ്ടിട്ട് തന്നെ പേടിയായ. ചേട്ടാ നിങ്ങളിങ്ങനെ അരിശം കയറിക്കണേന് ഒരു ദിവസം എത്ര കിട്ടും? വർക്ക് വല്ലതുണ്ടോ? വർക്ക് ഉണ്ടോന്നോ, ഫുൾ ടൈം ബിസിയാ. ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഹോട്ടാന്നേ. അതെ അതെ,
മരണം ഒട്ട ഒരു ലൊക്കേഷനിൽ ചെല്ലും, ചാൻസ് ഇല്ലാന്ന് പറയും, അടുത്ത ലൊക്കേഷനിലേക്ക് ഓടും. ഓട്ടം തന്നെ ഓട്ടം. ഈ സ്ഥിരം കോൺസെപ്റ്റ് ഇല്ലാത്ത ലൊക്കേഷനല്ലോ. നീ ആരോടെന്നാണോ പറയണേ? എടാ ചെക്ക, പത്തുപ്പ് വർഷമായി ഞാൻ ഈ കാക്കി വേഷം ഇട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പോലീസ് ആർന്നെങ്കിൽ ഇപ്പൊ റിട്ടയർ ആവേണ്ട സമയമായി. ഏ ടൈപ്പ് കാസ്റ്റ് ആവരുത് കേട്ടോ, പിന്നെ പണിയാവും. ഞാനേ ഗുണ്ടാവേഷൊക്കെ നിർത്തണാണ്. എനിക്ക് തമിഴിൽ ഒരു വേഷം കിട്ടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറായിട്ട് അരവിന്ദ സ്വാമിക്ക് ചോദിച്ച വേഷമാണ്. എന്നേലും വലിയ തള്ളിസ്റ്റോ? ഇല്ല, സത്യമാണ്. ഇവർക്ക് ഏതും മറ്റം വണ്ടിയുടെ ഒരു സൈഡ് പോയാന്. അവൻ എന്നോട് കാണിച്ച നീ ചോദിക്കണ ആസപ്പ. ഇവർക്ക് ആരവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കുന്നത് കാണിച്ചു കൊടുക്കാൻ. ജെയിംസ് ആന്റണി സാറല്ലേ? അതിന് അളി ജെയിംസ് ബോണ്ട് ഇങ്ങനെ വളക്കാനിട്ടു. ഈ പുള്ളി എന്താ കട്ടപ്പനയില്? ചെലപ്പോ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വന്നായിരിക്കും. ഈ സാറിന്റെയൊക്കെ പടത്തിൽ ഒരു ചാൻസ് കിട്ടിയാണ്ടല്ലോ, ഞാൻ രക്ഷപ്പെട്ടു. എന്നാ ചോദിക്കടാ. ഏ ഇപ്പൊ ഫാമിലി ഒക്കെ ഉണ്ട്, ഇപ്പൊ വേണ്ട. ഫാമിലിയൊക്കെ ഉള്ളപ്പോഴും ചോദിക്കണത്, ഫാമിലിയുടെ മുന്നിൽ വെച്ചൊരു ചാൻസ് വെച്ച് ആർക്ക് തരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിന്നെ അയാൾ മറക്കേയില്ല. ഏ അത് ചെലപ്പോ ഇഷ്ടാവൂല, വേണ്ട. എന്റെ സഹോദരൻ നിമിത്തമായിരിക്കും ചെലപ്പോ നമ്മളോട് വരാൻ അയാളെ കാണാനൊക്കെ പറ്റിയത്. ചാൻസ് വെച്ച കിട്ടും, ഞാനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തന്നവരെ തെറ്റിയിട്ടുണ്ടാ. നീ ചെല്ല്, നീ പോയി ചാൻസ് ചോദിക്ക്. സാർ, ഓക്കെ സാർ. ജെസ്സി, ഐ നീഡ് ഡിവോഴ്സ്. ജെസ്സി, നീ ഇത്ര സില്ലി ആവരുത്. നിനക്കറിയില്ലേ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. യെസ്, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്, ഐ നീഡ് ഡിവോഴ്സ്. ഫോർ ഗോഡ്സ് സേക്ക്, ഷീസ് മൈ ഫ്രണ്ട്, ദാറ്റ്സ് ഓൾ. ഫ്രണ്ട്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നല്ലോ. ജെയിംസ്, സ്റ്റോപ്പ് ദിസ്. എന്റെ മുമ്പിൽ നിങ്ങൾ ഒരു നാടകം കളിക്കണ്ട. ഐ നോ എവരിതിങ്. സാർ, ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. വാട്ട്? പോക്കിരി രാജ, പൊന്നരയും പൊട്ടാസ് ബോംബ് ഇതിലൊക്കെ ചെറിയ വേഷത്തിലാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത പുറത്തൊരു വേഷം നന്നായി പോയിരിക്കും ഞാൻ. നീ ആരാടാ കോപ്പേ? നിനക്ക് കോമൺ സെൻസ് ഉണ്ടോടാ? ഇഡിയറ്റ്. ഞങ്ങൾ സിനിമാക്കാരും മനുഷ്യരാ, വീടും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യരും. മനസ്സിലാക്കില്ല? ഒരാളും മനസ്സിലാക്കില്ല. ഓ, കുടുംബം കാരണം പ്രൊഫഷനെ പ്രശ്നം, പ്രൊഫഷൻ കാരണം കുടുംബത്തെ പ്രശ്നം. ഒരാളും ഒന്നും മനസ്സിലാക്കില്ല. അതിനിടയിലാണ് അവന്റെ അമ്മൂമ്മയുടെ ചാൻസ്. എടാ, നിനക്ക് എന്റെ പടത്തിൽ നിന്നല്ല, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ചാൻസ് ഇല്ല. അണ്ടർസ്റ്റാൻഡ്? ഔചിത്യം, ഔചിത്യം, ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ഒരു ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണേന്റെ എവിടെയാ കയറി ചാൻസ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കോ? നിങ്ങൾ ചോദിക്കോ? നീ ചോദിക്കോ? പക്ഷെ അവന് വന്നല്ലോ. എപ്പോ വന്നായിരുന്നു? എന്തടാ കേറണില്ലേ? ഇപ്പൊ വരാ. ഞാൻ ആ കത്തി ഒന്ന് എടുത്തോണ്ട് വെച്ചാ. തമാശരിക്കുള്ളൂ. ഏയ്, അതിനുള്ള ദൂരൊന്നും ഇല്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. കാലിൽ കുഴുന്നൻകുത്തിന്റെ പേരില് പഞ്ചായത്തിൽ വികലാക പെൻഷൻ അപേക്ഷിച്ച വിജയന്റെ മോനുണ്ട. നീ നിന്റെ കൂടെ നടന്നാൽ അവൻ ഒരു കാലത്തിന്റെ രക്ഷപ്പെടില്ല. അങ്ങനെയൊന്നുമില്ല, കിച്ചുവേട്ടന് നല്ലൊരു വേഷം കിട്ടും. എനിക്ക് തോന്നുന്നില്ല, കാരണം ഫോട്ടോജെനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ മാത്രം ജനിച്ചവരെ അവനിക്കാറുള്ള എന്നാ പറഞ്ഞാലും ആ പാവത്തിന് മെക്കിട്ട് കയറിക്കണം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പാത്രത്തിൽ തട്ടി പണ്ട് ഞാൻ ജയിലിൽ കിടന്ന് അറിയിച്ച കാര്യം ഓർപ്പിക്കരുന്നു. എന്ത് കഴിക്കാനായാലും എന്തേ മനുഷ്യനെ പേടിപ്പിച്ചിട്ടാ കഴിക്കാൻ വിളിക്കണത്? അയ്യോ, ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ,
ആമ്പിള്ളേര് ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. വീട്ടിൽ പോയി വല്ല കഴിക്കാൻ മനുഷ്യരെ തിന്നാൻ പോവാക്കി നോക്കി. കല്യാണം പോലും വിളിക്കാത്ത പട്ടികളൊക്കെ ക്യാൻഡി ക്രഷ് ആരാ കളിക്കാൻ വിളിക്കണേ? ഇയാള് മമ്മൂട്ടിയുടെ കൂടെ ഏതെങ്കിലും പടത്തിലുണ്ടായിരുന്നോ? ഓ മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂല. ആരാണ് ഇപ്പൊ ഈ നട്ടപ്പോയത്? ഓ താൻ പറഞ്ഞ ശരിയാ, ആ മമ്മൂട്ടിയുടെ പടത്തിൽ അവൻ തന്നെ ആയിരുന്നു. ബെറ്റ് വെച്ച 100 രൂപ. മാടമ്പിള്ളിയിലെ ആ ചിത്രരോഗി ഇയാളുള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? വലിയ വില. ഹലോ 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 എടാ സോറി എടാ. എന്ത് എടാ സോറി? എടാ ക്ഷമിക്ക്. എന്നടാ ഈ രാത്രിക്ക്? എടാ നീ കൊറച്ചു നാള് ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോയല്ലേ? എനിക്ക് ഇംഗ്ലീഷ് മെസ്സേജിന്റെ അർത്ഥം പറഞ്ഞിട്ടാ. അതെ, ഗോ ടു ഹെൽ യു ബാസ്റ്റാർഡ്, ഡോണ്ട് എവർ മസാജ് മീ അഗൈൻ, ദിസ് ഈസ് ദി ലാസ്റ്റ് വാർണിംഗ്. എന്ന് വെച്ചെന്താടാ? വല്ല നരത്തിലോടും പോണ തന്തയില്ലാത്തവനെ. എടാ നിനക്ക് അർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതിട്ടാ. പാതിരാത്രിക്ക് എന്റെ തന്ത കുളിച്ചോണ്ടല്ലോ. എടാ ഞാൻ എന്റെ അർത്ഥം പറഞ്ഞേ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി മേലെ മെസ്സേജ് അയക്കരുതെന്ന്. ആഹാ, അതാണ് എന്റെ അർത്ഥം. ആ നിനക്ക് ഇത് ആരാ അയച്ചതാ? ഹലോ, കട്ട് ചെയ്താത്ത വേണ്ടി. നമ്മളെ ഒന്നും ചീത്ത വിളിക്കാൻ പോലും ഒരു പെൺകുട്ടിയില്ലല്ലോ ദൈവമേ. Wants the return. എന്താ പല്ലി അടിക്കുന്നത്? കളി കളിക്കുന്ന പാൻറ്റി വെച്ച് അല്ലേ 70 ഗോൾ അടിച്ചില്ലേ? എടാ ഇന്ന് ഫുട്ബോളിനെ സെഞ്ചുറി അടിക്കും. പോടാ സോറി, ഞാൻ പാസ് നട കേട്ടത്.
ഇൻട്രൊഡക്ഷൻ. ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ മാതിരി അഴകാ ഇരിക്കുന്ന പസങ്ങ 2% தான் இருக்காங்க. மீதி என்ன மாதிரி பசங்க 98% இருக்கும். மெஜாரிட்டி நாங்க தான். 98% பொண்ணுங்க அழகா இருக்கிற 2% பசங்க என்னடா சஹோ இந்த அர்த்தம் என்னன்னுரா? யூ ஆர் such a pervert. ஸ்டாப் ஸ்டால்கிங் மீ சன் ஆஃப் எ பிட்ச். ஹலோ நல்ல உக்ரதேரி. இங்க என்னடா நீ? நீ அர்த்தம் பர சஹோ. ഒന്ന് പൊറഞ്ഞരമ്പ് രോഗി, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ പട്ടി എന്നൊക്കെയാണ്. ആഹാ, അങ്ങനെയല്ലേ? ഇതാരടാ നിനക്ക് അയക്കണേ? ഹലോ ഹലോ വെച്ചി സ്യൂട്ട് റൂം എല്ലാം ഫുള്ളാണ് സാറേ. എന്ന് പറഞ്ഞ എങ്ങനെയാണോ ശരിയാവുന്നത് സാറേ? ചൂടായിട്ട് കാര്യമില്ല സാറേ. എന്റെ സഹോദരൻ, ഞാൻ ചൂടാകണല്ല, എന്റെ ടോൺ ഇങ്ങനെയാണ്. സഹിച്ചേട്ടായി, ആ ജെയിംസ് സാറ് മുകളിലിരിപ്പുണ്ട്, നീ വാ. ഞാനൊന്ന് വെറുതെ ചാൻസ് ചോദിച്ചോളൂ. ഞാൻ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. അന്ന് തന്നെ ഒരു നീക്ക് തെറി എന്നെ പുള്ളി വിളിച്ചതാ. പിന്നെ ഇപ്പൊ റൂം എടുത്ത് തെറി പറയേണ്ട കാര്യണ്ടേ? ഓരോ ഒപ്പിച്ചു വെച്ചോളും മനുഷ്യനും. ചേട്ടായി, ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഉണ്ടായിരിക്കണ, അറക്കണേ കുമ്പോണെന്ന് പടക്കല്ലേ. അറക്കാനോ? വാ. തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ച എന്തിനാന്ന് മനസ്സിലായോ? സാറേ, ഞാനന്ന് എന്റെ അടുത്ത് വളത്തില് കിച്ചു നായകനാ. സാർ കളിയാക്കണമെന്നല്ലേ? അതെന്താടു, താൻ നായകനാ കൊള്ളില്ലേ? എന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ താൻ ആപ്റ്റാണ്. എന്താ പറയാ, പണ്ട് ഈ ശ്രീനിവാസനൊക്കെ ചെയ്തില്ലേ, അതുപോലൊരു ക്യാരക്ടർ. ഇടും എന്റെ ഫാമിലി ലൈഫില് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ചാ തീരാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈഗോ കാരണം ഞങ്ങൾ രണ്ടാളും മിണ്ടിയില്ല. അവസാനം എന്റെ സങ്കടമൊക്കെ മനസ്സിലാകപ്പെടാന്നറിയോ? ഞാനിന്ന് കിച്ചനോട് പൊട്ടിത്തെറിച്ചില്ലേ അന്ന്. ഇപ്പോ എല്ലാം ഓക്കെ ആയി, ഞങ്ങൾ ഹാപ്പിയായി. വഴക്കൊക്കെ മാറിയപ്പോ അവൾ എന്നോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടു, തനിക്കൊരു ചാൻസ് തരണം. പക്ഷെ ഇതാ ഇമോഷന്റെ പുറത്തൊന്നും അല്ല കേട്ടോ, എന്റെ ക്യാരക്ടറിന് താൻ കറക്റ്റാണ് അല്ലേ സജി? പിന്നെ എടോ, തനിക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ? സജി ഇന്ന് തന്നെ അഡ്വാൻസ് തരും. അപ്പൊ എങ്ങനെ, നായകനായല്ലേ? നക്ഷത്രം അന്ത പൂവാനോ ഉണക്ക് താനേ. മിന്നിക്കും കാലം വന്നാല നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ മിന്നാമിടാ. അയ്യോ സഹോ, നീ മരിക്കട. തപ്പടിക്കട തകിലടിക്കട നീ അടിവസാത്തി ആശപ്പെട്ടൊരു ലോകമെത്തിയടേ. നടികരട ബജറ്റിൽ വിടാത്ത മനസ്സൊന്നുണ്ടെങ്കിൽ നീയും എവർക്കും നന്ദി.
in my teenage passion. He don't think the Russian till up a teenage passion. It's a trump of that traffic focus in a catamana who were not in the youth in the foot. Jamachane, Tapadikana, Pagiladikarami, Adivasati, as a photo of a theater. Minna minnikkum kaalam vannala neela akashathamaya nakshatra kaavil minnamela jammachane tappadikkida pagiladikkidami adirasathi aasapattoru yogamettiyade chalastaka choomukka chalastaka cha chalastaka choomukka chalastaka cha chalastaka choomukka chalastaka cha. നല്ല കാശുള്ള കുടുംബത്തിലെ പെങ്കോച്ച. അച്ഛൻ ദുബായില, അമ്മ വൈഫ് ഹൗസ് ഹൗസ് വൈഫ്. പിന്നെ ആങ്ങളെ ചെറുക്കനുണ്ട്, അവൻ ഫുൾ ടൈം ജിമ്മിലാ. ജിമ്മില എടാ, നീ ഞാൻ ജിമ്മിലാന്ന് ഓർത്ത് നീ പേടിച്ച് മാറേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഈ സിനിമ ആടിവനെ കെട്ടാനുള്ള കോഴ്സ് പഠിക്കുന്ന പരമ വിഡ്ഢിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അവക്കൊക്കെ വലിയ ഗ്ലാമറുള്ളവരൊക്കെ പിടിക്കോളായിരിക്കും. പിന്നെ എന്നിട്ട് ഞങ്ങളെ പോലെയുള്ളവർക്ക് മാത്രമാണ് വേണ്ടിട്ടത്. നിനക്കും കിട്ടൂടാ. സഹോ, ജെയിംസ് ആന്റണി സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ ആരാ എടാ? അപ്പൊ പിന്നെ നിന്റെ പുറകെ പെമ്പിള്ളേർ ക്യൂ ആയിരിക്കും. ആ ക്യൂവിൽ പൊരുവേലത്ത് ആ പെങ്കുച്ചിനെ കൊണ്ട് നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാ പിന്നെ നോക്കാല്ലേ. പിന്നെ അല്ലാതെ അവള് ഡെയിലി 4 മണിക്ക് വയലിൻ ക്ലാസ്സിൽ പോവും. ആ വയലും പഠിക്കണ്ടല്ലേ? അതാ അവളെ കണ്ടപ്പോ ഒരു വയലിൻ ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു. നീയും നിന്റെ വൈകുന്നേരം കൂടി 4 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ട്യൂൺ ചെയ്താ മതി. അവിടെ ആകുമ്പോ സേഫാണ്. അപ്പൊ നീ വന്നല്ലേ? ഏയ്, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണ്ടി വരും, ചിലപ്പോ അഡ്മിറ്റ് ആവേണ്ടി വരും. അത് നിനക്കെന്നാ പറ്റിയ? നീ കടിഞ്ഞ പട്ടി. ആളീണി മോന്തേം വെച്ച് അങ്ങോട്ട് പോയിട്ട് എന്നാ കാണിക്കാനാ? മാറിയേ പോയ പോയ. പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? എന്റെ പേര് ദാസപ്പൻ എന്നാണ്. തന്തേ തല്ലി ദാസപ്പൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പോയെന്ന്
ഓ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ. എൻജോയ് എൻജോയ്. എന്നാടി കുറച്ച് പഴമീൻ ആദ്യം പോയി പാത്രം കഴുകി വെക്ക്, എന്നിട്ട് മീൻ കറി വെച്ചാ മതി. ആ ചെല്ല് മീൻ വാങ്ങണ്ടായിരുന്നു. എന്റെ സഹോ, നീ ഇങ്ങനെ വിഷമിക്കാതിരി. അവന്മാരെ നോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല. അവള് നോക്കുമ്പോ നീ ആരാ? നീ ആരാ? ആരാ? എടാ, നീ അവന്മാരെ ഒന്ന് കാണാമായിരുന്നു. നല്ല ഹൈറ്റും വെയിറ്റും ബോഡിയും ഒടുക്കത്തെ കളറും ഒടുക്കത്തെ ഗ്ലാമറും. ഞാൻ അവന്മാരുടെ ഇടയിൽ നിന്നിട്ട് അവൾ എനിക്ക് ചില്ലറ പൈസ എറിഞ്ഞാ ഭാഗ്യം. അതും ശരിയാ. എന്നാ ശരിയാന്ന്? അപ്പൊ ഞാൻ എന്നെ പിച്ചക്കാരനോ? ഏയ്, നീ തന്നെയല്ലേ പറഞ്ഞത്? അത് നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ. ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണ്? ജെയിംസ് സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ പോടാ കോപ്പ. ഒന്നാമത് നിനക്ക് ഭയങ്കര ചൂടാണ്. അതെന്താന്നറിയാമോ? നീ ഭയങ്കര മൂഡൌട്ടാണ്. നമുക്ക് പുറത്തേക്ക് പോയി ഒന്ന് കറങ്ങി വരാൻ നേരത്തില്ലേ? നിന്റെ ഈ മൂടൊക്കെ മാറും. എനിക്കൊരു കല്യാണമുണ്ട്, വാ നമുക്ക് അവിടെ പോയിട്ട് വരാം. ഞാനങ്ങൂല, എന്നെ വിളിക്കാത്ത ഞാൻ വരില്ല. സഹോ, ഞാൻ വിളിക്കുന്നു, നീ എന്റെ കൂടെ വരുന്നു. ഏത് കല്യാണത്തിനും കാണാം. കൊറേ ഓയോയും കൂളിംഗ് ഗ്ലാസും. ഈ മാതിരിക്ക് അവരെ പാനില്ലേ? ഇവരൊന്നും കല്യാണം വിളിക്കരുന്നേ. ദേട ഒരുത്ത ഹനുമാൻ മരുത്തോമല കൊണ്ടോണോലെ കൊണ്ടോണോണ്ട. ഇവനൊക്കെ ഉണ്ട് കല്യാണം. വരുന്ന ശാപം എന്ന് പറയണത് ഇവന്മാരെയൊക്കെ നിരോധിക്കണം. പാസപ്പ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഹലോ, എവിടെ ഈ ഫാൻസിന്റെ ഒരു കാര്യം? ഒരു ഫോട്ടോ. ആ ഓക്കെ. പെട്ടെന്ന് എടുക്കായില്ലെങ്കിൽ ആള് കൂടും. നടുക്ക് ഞെക്കിയാ മതി. ഏ, ഇതിന്റെ നടുക്ക് ഞെക്കിയാ മതി. ഈ ആർച്ച് ചേട്ടാ, ഈ ആർച്ച് കറക്റ്റ് ആയിട്ട് കിട്ടണോട്ടോ. ആർച്ച് ഫുള്ളായിട്ട് ഞങ്ങള് മൂന്നുപേരെ എടുത്തരാനറിഞ്ഞല്ലേ. ചേട്ടാ, മൂന്നുപേരെയും കിട്ടണേ. റെഡി. അപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ഓക്കേ. കുറച്ചും കൂടെ നീങ്ങി. ആ, ഒന്ന് കുഴിഞ്ഞേക്ക് കുറച്ച് ചിഹ്നം. ആ ഓക്കെ. പോളാവേ. ഒന്നുമില്ലല്ലേ? ഓർമ്മ ചേട്ടാ, ഈ സിനിമയിലൊക്കെ ഉള്ളതല്ലേ? ആ അതെ. ഇപ്പൊ ഏതാ പുതിയ പടം ഒന്നുമില്ലേ? ഇല്ല, തുടങ്ങാൻ പോണുള്ളൂ അടുത്ത മാസം. ചേട്ടാ, ഈ റോയിസിന്റെ ഫ്രണ്ടാണോ? ആരുടെ? റോയി ചെക്കന്റെ. അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ ചെക്കൻ. ഇവന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണെന്ന് വിളിക്കാത്ത കല്യാണത്തിന് വന്ന് തിന്നിട്ട് പോകും നാണം കെട്ടവൻ. ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കണം. പ്ലേറ്റ് കൊണ്ട്. പട്ടി എന്തോ നിന്നെ പോലും വിളിക്കാത്ത കല്യാണത്തിൽ എന്നെ കൂടി വിളിച്ചോണ്ട് നാറ്റിച്ചെന്തിനാടോ? എന്റെ സഹോ, നിനക്കിത് ആദ്യം ഇതുകൊണ്ടാണ്. എന്നെ പോലെ 1500 വിളിക്കാത്ത കല്യാണം കൂടി കഴിഞ്ഞാണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ട് മാറും. നിന്നെ ഞാൻ കൊണ്ടുപോണ കല്യാണത്തിന്? ഇവിടെ കോപ്പ ഇവിടെ ഇപ്പൊ അതാണ് മാറ്റർ. ആ പെങ്കൊച്ചിന്റെ മുമ്പിൽ എനിക്ക് പുല്ല് വല്ലായിരിക്കും. നീ അതാ അടിച്ചേ. ഇതെന്തായത്? ലിവർ സിറോസിന്റെ ഗുളിക പിടിച്ചതാണ്. എടാ, ഇതൊക്കെ അടിക്കാൻ നേരത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ ടച്ചിസ് ആയിട്ട് വെച്ച കൊഴപ്പില്ലല്ലോ. നിന്റെ കരളെന്ന് പറഞ്ഞ എന്റെ ചങ്കലടാ. അമ്മ ജിയേഴ്സ്. സഹോ, ഇത് ഞാൻ കുടിച്ചിട്ട് പറഞ്ഞല്ലാട്ടോ. ആ, ഇത് ഫിറ്റായവന്മാര് പറയണ ഫസ്റ്റ് ഡയലോഗാണ്. സത്യം പറഞ്ഞ നീ ദൈവാടാ. നീ ദൈവ. ഏറെക്കുറെ. പിന്നെ നീ ഇത് ആരോടും പറയുന്നു വേണ്ടട്ടോ. ഈ നാട്ടുകാര് പട്ടികളെ ആരും വിശ്വസിക്കാൻ പോലെ ഞാൻ ദൈവം എന്നൊക്കെ നീ മനസ്സിൽ വെച്ചാ മതി. എന്താ മേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാ. വെച്ചോ വെച്ചോ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ ചോറുന്നില്ലേ? ഞാൻ കത്തുന്നു പോവൂല്ലോ. വെച്ചമ്മു അമ്മേ കണ്ട പെൺപിള്ളേരൊക്കെ ഏത് വാരാത്തിൽ വിളിച്ചാലും നിനക്കൊക്കെ സ്വള്ളാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാണ് അതപ്പൊ അമ്മ വിളിക്കുമ്പോ ദേഷ്യപ്പെടണേ? സഹോ, ഞാനെന്നല്ല, എല്ലാ മക്കളും അമ്മമാരോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? എടാ, നമ്മളെ വിട്ടു പോലും നമുക്ക് ഉറപ്പുള്ള
ഒറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ അമ്മ. സഹോ, അത് നിന്റെ അമ്മ ഇപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് തോന്നണാട്ടോ. അമ്മ ഇല്ലാണ്ടായാ പിന്നെ അമ്മയെന്നൊന്ന് വിളിക്കാൻ കൊതിക്കും. ശരി, അപ്പൊ ആ വിളിയേക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടാടാ. എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല. നിന്റെ അമ്മോട് ചൂടാവില്ലടാ സാസപ്പ. ഹലോ, ഹായ്, കിച്ചൺ അല്ലേ? അതെ. ഞാൻ നിങ്ങളുടെ വീടിനടുത്ത് പുതിയതായി താമസിക്കാൻ വന്നയാളാ. ആൻമരിയല്ലേ? യാ, എന്നെ അറിയോ? കിച്ചു നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ. എങ്കി നാളെ വൈകിട്ട് ഒന്ന് കാണാൻ പറ്റുമോ? ഓ, നാളെ വൈകിട്ട് കാണാലോ. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ആൻമരിയ എന്നെ ഇങ്ങോട്ട് വിളിച്ച് കാണണമെന്ന്. എത്ര മനോഹരമായതാണ് കാത്ത സ്വപ്നം. എന്താടാ എടാ, ആൻമരി എന്റെ ഫോണിൽ വിളിച്ചേക്കണു. സ്വപ്നമുള്ളൂ എടാ, സ്വപ്നം കണ്ടെന്ന് തന്നെ ഞാനും വിചാരിച്ചത്. പക്ഷെ അതേ മെസ്സേജ് അയച്ചേക്കണു, 4 മണിക്ക് ഗുഡ് മോർണിംഗ് വിളിച്ച് കാണാന്ന്. അവള് നിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചേക്കണം. എടാ, ഇത് അവളല്ല, ഏതോ ഒരുത്തന അവളാന്നും പറഞ്ഞ എന്നെ തേക്കാൻ വേണ്ടി അയച്ചേക്കണതാ. എന്നാ അവനെ കണ്ടുപിടിച്ച അച്ചാർട്ടിന്റെ ബാക്കിയാരും. നീ ആ മൊബൈൽ നമ്പർ ഞാൻ 9446984365. ഇതാരാണിത്? ഞാൻ ആൻമരിയാണ്. ദാസേട്ടല്ലേ? അതെ. കിച്ചു കൂടിയില്ലേ? ആ, ഉണ്ടുണ്ട്. 4 മണിക്ക് കാണാന്ന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു. എടുത്ത് ഒറിജിനൽ ആൻമരിയടാ. നിന്നെ 4 മണിക്ക് കൂട്ടിക്കൊണ്ടില്ല എന്നെ അയപ്പിച്ചേക്കണ്. പിന്നെ ഞാനും കൂട്ടിക്കൂല്ല, നീയും വാ. ഹായ്, ഞാൻ വരാടാ. ഞാനില്ലാതെ നീ എവിടെങ്കിലും പോയിട്ടുണ്ടോ? അത് ഇനി അവിടെ ചെന്നിട്ട് വല്ലവരും നമ്മളെ പറ്റിക്കണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മാറിപ്പോ. കുഴപ്പമില്ലടാ, നമ്മക്ക് ഇത് വലിയ പുത്തിരിയൊന്നുമില്ലല്ലോ. അതിന്റെ സൈഡ് മാറിയിട്ട് വരാം. മറ്റേക്ക് ഹൃദറല്ലേ ഇത്? ഇയാള് പിന്നെയും പുതിയ വണ്ടി എടുത്ത. ഇതൊക്കെയല്ലേ ജീവിതം എന്ന് പറയണത്? ജനിക്കണെങ്കി അയാളെ പോലെയൊക്കെ ജനിക്കണം. സൗന്ദര്യവും കാശും പേരൊക്കെ തന്നെ കണ്ടോ, ഗിരിധർ എന്ന റിച്ചല്ലേ. നമ്മടെയൊക്കെ പേര് കണ്ടില്ലേ, കൃഷ്ണൻ. നിന്റെ പേരെന്നാന്ന്? പേര് പറഞ്ഞടാ, ദാസപ്പൻ. അയ്യോ, ദാരിദ്ര്യം. എന്റെ പൊന്നടാവ് ഈ പേര് കേട്ടോ തന്നെ അറിയാട്ടോ, ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നതാണ്. ഏറെക്കുറെ ആ സഹോ, ഇനി ഒന്നും നോക്കണ്ട. അവളെ കാണുമ്പോ തന്നെ ഐ ലവ് യു എന്നങ്ങട് പറഞ്ഞേക്ക്. ഒന്ന് പോയടാ, കളഞ്ഞു കിട്ടിയ ലോട്ടറിക്ക് ഒന്നാം സമ്മാനം അടിച്ച അവസ്ഥ എനിക്ക്. എടി, ഇത് ഉറപ്പായിട്ടും പ്രേമോടാ. അവക്ക് നിന്റെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. കേട്ടിട്ടില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് സൈറ്റ്. എക്സ്ക്യൂസ് മീ, എടുത്തോട്ടെ. താങ്ക് യു. എടാ, ഇത് ശരിക്കും നിന്റെ സ്വപ്നം പോലെ. അവൾ നീയായിട്ട് പ്രേമവും നിങ്ങളുടെ പ്രേമം പൂക്കും തളിർക്കും കായ്ക്കും പടർന്ന് പന്തലിക്കും. എടാ, നിന്റെ പ്രണയത്തിന്റെ ഓർമ്മക്കാട്ടി കട്ടപ്പനയിൽ ഞാനൊരു താജ്മഹൽ പണിയോടാ, താജ്മഹൽ പണി. നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഓടുപൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? ആ, എന്നിട്ട് അവൻ താജ്മഹൽ പണിയാ നടക്കണേ. എടുത്തോട്ടെ. അല്ല, സോറി, കഴിച്ചോ കഴിച്ചോ. ഇവനെന്താ പപ്പ്സ് കണ്ടിട്ടില്ലേ? നീ കാണിക്കണേ.
എടാ എന്നാലും അവൾ എന്തിനായിരിക്കും എന്നോട് വരാൻ പറഞ്ഞേ? എന്റെ വേറിട്ട ബുദ്ധി തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. അവളുടെ അന്നത്തെ ആ വരവ് നിന്നെ നോക്കിയ നോട്ടം ആ ചിരി അവളുടെ ആ വരവ് വെറും വരവല്ല മോനെ. എന്നാ പിന്നെ യു മാരിയോ? ഹായ്. ഹായ്. ഞാനാ ഞാനാണ് കിച്ചു. എന്നെ കാണുന്നു എന്ന് പറഞ്ഞേ? ആക്ച്വലി ഒരു മിനിറ്റ്. തുറന്നോക്കൂ. അവന്റെ ഒരു ആത്മഹത്യാ കുറിപ്പ് സാർ. അതെന്തല്ല, എനിക്ക് ജാവൻ വരെ സ്ഥലം കിട്ടിയില്ല മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാർ ഇതൊക്കെ കൂടെ വേറെ പല അവളുമാരും ഉണ്ടോടാ? ആൻമരിയക്ക് സിനിമയിൽ അഭിനയിക്കണം. അതിനുവേണ്ടി അവളുടെ കുറെ ഫോട്ടോസാ ഗിഫ്റ്റ് പോലെ എനിക്ക് തന്നത്. അവൾക്ക് ഇത്ര ബുദ്ധിയില്ലാണ്ടായി പോയാ. എത്ര വർഷം കടകാലിയിലിട്ടാണ് നിനക്കൊരു ചാൻസ് കിട്ടിയത്? ആ നിന്നോടാണ് അവള് ചാൻസ് ചോദിക്കണേ. ഏതാ പ്രകാശ് സിറ്റിയിലെ ഭാവന സ്റ്റുഡിയോ ആണ് അവള് ഈ പോർട്ട്ഫോളിയോ ചെയ്തത്. ഏതാ മഹേഷ് ഷട്ടിലെ? ആ അവിടെ ഞാനും പ്രിയർച്ച സാറിന്റെ കൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ. അത് കണ്ടപ്പോ ഏത് ആ നമ്മള് ഷൂട്ടിംഗ് കാണാൻ പോയപ്പോ നിന്റെ കഴുത്തെ പിടിച്ചിട്ട് നീ കരഞ്ഞു കാലി പിടിച്ചെടുത്ത് ഫോട്ടോ അല്ലേ? അത് കണ്ടപ്പോ അവളെ ഓർത്തുണ്ടാവും ഞാനും പ്രിയൻ സാറായിട്ട് നല്ല ടേംസിലാന്ന്. പിന്നെ ആ മഹേഷണ് എന്തെങ്കിലുമൊക്കെ വെച്ച് കീച്ചിണ്ടാവും. എടാ എന്നാലും എന്റെ കണക്കൂട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ട് പോയല്ലോ. ഞാൻ വിചാരിച്ചത് നിന്നോട് പണ്ട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ പെങ്കുച്ചില്ലേ, അവള് തിരിച്ചു വന്ന. ഓ ട്വിസ്റ്റ്! നീ എല്ലാ സിനിമകളും പോയി കാണാറുണ്ടല്ലേ. സഹോ ഇതൊരു അവസരമാണ്. അവളിപ്പോ നിന്നെ തേടി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് സംഗതികൾ പോയില്ലേ. ഇനി നിനക്ക് പ്രിയദർശൻ അറിയാമെന്നും അവളുടെ കാര്യം പറയാമെന്നും പറഞ്ഞ് താളിച്ചങ്ങനെ നിർത്തിയാ മതി. പിന്നെ നിങ്ങൾ പ്രേമമായി കഴിയുമ്പോ സത്യാവസ്ഥ അറിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ അവളും മന്ദൗതി അല്ലേ, ഒന്ന് പോയടാ. എന്നാ ഞാനൊരു പ്രപഞ്ച സത്യം പറയട്ടെ, ഒരുപാട് സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾക്ക് ഒന്നും ബുദ്ധി ഉണ്ടാവൂല. അഥവാ ബുദ്ധി സൗന്ദര്യം ഒന്നിച്ചു വന്നാ അത് പെണ്ണുമായിരിക്കില്ല. എടാ ബുദ്ധിമാനം, നീ ഒരു മഹാനാട്ടോ. ഏറെക്കുറെ ഇതെങ്ങോട്ട് പോണത്? പോയി ബോർഡ്. എന്തേ പോയി ബോർഡ്? പട്ടി ഇവന്റെ തല്ലോ. ഏറെക്കുറെ മഹാനല്ലേ, ബോർഡ് തുടങ്ങ. പറഞ്ഞ കാര്യം എന്തായി?
അത് ഞാൻ ഈ പ്രിയസ സാറിനോട് ഞാൻ വിളിച്ചായിരുന്നു. അപ്പോ പുള്ളി ഈ ഹിന്ദി പടത്തിലെ അല്ല മലയാളം പടത്തില് ഇങ്ങനെ പുതുമുഖങ്ങളെയൊക്കെ വെച്ചിട്ട് ഞാൻ ലാജു സാറിനോടും ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ ആക്ച്വലി എന്താ പ്രോബ്ലം? ഹലോ, വാട്ട് ഹാപ്പൻഡ്? സോറി, എനിക്ക് അവരൊന്നും പരിചയമില്ല. ഷൂട്ടിംഗ് കാണാൻ പോയപ്പോ കൂടെ നിർത്ത ഫോട്ടോയാ അച്ഛന അവിടെ കണ്ടത്. അത് സാരല്ല, എന്നോടത് പറഞ്ഞാ മതിയായിരുന്നു. കൊച്ചിനോടൊന്നും മിണ്ടാനും പരിചയപ്പെടാനൊക്കെ ഇവിടെ കവലയിൽ ചെക്കന്മാരെ ക്യൂ നിൽക്കാണ്. അപ്പഴാ കൊച്ചു എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിക്കണേ. അപ്പോ പെട്ടെന്ന് അങ്ങോട്ട് മടക്കി അയക്കാൻ തോന്നിയില്ല. പിന്നെ അത് ആസപ്പന പറഞ്ഞ ഇങ്ങനെ ഒന്ന് നുണയൊക്കെ പറയാൻ. ദാസപ്പനെ പൊളിക്കും ലാൽ ജോസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ലാൽ ജോസ് ആണ് ഡയറക്ടർ. ഒരു കുട്ടീനെ അഭിനയിപ്പിക്കുന്ന കാര്യം സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചാരെ? എന്താന്ന് പൊളിഞ്ഞു? നീ വെച്ചേ പൊളിഞ്ഞ ചമ്മിപ്പോയി. അല്ല, ഇതെന്ത് ഈറിംഗ് ടോൺ? ശ്വാസകോശോ തിയേറ്ററിൽ കണ്ടിട്ടില്ലേ? ഇത് കഴിഞ്ഞ ഓട്ടന്റെ സിനിമയാ. അവരർത്ഥത്തില് കൊള്ളാം. എനിക്ക് തന്നെ വല്ലപ്പോഴൊക്കെയാണ് ഒരു ചെറിയ റോള് കിട്ടണത്. അത് ഈ കള്ളനായിട്ടൊക്കെ ആയിരിക്കും. ജനിച്ചപ്പോ തുടങ്ങി അഭിനയിക്കാൻ നടന്നിട്ട് ഇപ്പളാ ഒരു നല്ല റോള് കിട്ടിയേക്കണത്. അതൊന്ന് നന്നായി വന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ പറയാം. അതേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളെന്ന കല്യാണത്തിന് വെച്ചിട്ടുണ്ടല്ലേ, അതെന്നെ വിളിക്കാതെ വന്നല്ലോ കേട്ടോ. ദാസപ്പൻ വിളിച്ചിട്ടാ ഞാൻ വന്നെ. പക്ഷെ ദാസപ്പൻ അവര് കല്യാണം വിളിച്ചിട്ടുണ്ടായില്ല. അതെ, ഇങ്ങനെ ചിരിച്ചിട്ട് തന്നെ ആ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് പോയാലോ. അതെന്തിനാ? അവിടെ കൊറേ പൂവാലന്തണ്ടികളുണ്ട്. അപ്പൊ എനിക്കൊരു വെയിറ്റിന്. ബർത്ത്ഡേ പായസം കീടിക്കി തീമിർത്ത് കലക്കി. താങ്ക് യു. ആ, ഇവൾക്ക് നല്ല കൈപുണ്യാ. കൈപുണ്യത്തിന്റെ കാര്യത്തിൽ ഇവളുടെ അമ്മ. ആഹാ, എന്റെ സുരേ, അവൾ ചില എന്തക്കലുണ്ടാക്കും. വായിലൊക്കെ എന്താ എന്താ നീ പറഞ്ഞത്? ആ, അടുത്ത പിറന്നാൾ നമുക്ക് അനിയെ കെട്ടിച്ചു വിടണമെന്നല്ലേ പറഞ്ഞത്? എന്റെ ഭാര്യയുടെ ബദിരമൂവാർത്ത നിനക്ക് മനസ്സിലായി? ടിവി കണ്ടിട്ടുണ്ട്. അല്ല, ടിവിയിൽ പലതും കാണും, അത് വന്ന് ഇവിടെ കണ്ടക്കരുത്. എന്റെ സുരേ, ഇവളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നറിയുമോ? ഇവളുടെ ആങ്ങളുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാന്നുള്ളതാ. ഏതാ തുണിക്കടയിൽ ജോലി കേൾക്കുന്നവന്? അവനല്ലേ കുറച്ചു കാലം ജയിലിൽ കിടന്നത്? ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതേ, ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിന്റെ ഒളിക്യാമറ വെച്ചേനല്ല. അപ്പൊ ചന്ദ്രനും കിടന്നിട്ടുണ്ടല്ലോ ജയിലില്. അതാ പറഞ്ഞത്, ഒരു വീട്ടില് രണ്ട് ജയിൽപ്പുള്ളികൾ വേണം. അതെ, ഇന്നൊരു സംഭവം ഉണ്ടായി. കിച്ചുവിന്റെ മുറിയില് അവന്റെ ജീവിത ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. സിനിമയുടെ കാര്യം മറ്റാണോ? ആ, ഒന്നത് തന്നെ. ഏതെങ്കിലും ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കണം. അതിപ്പോ ഉടനെ നടക്കുമല്ലോ, അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ. എപ്പന്ന്? എടാ, അതിന് അഡ്വാൻസ് കിട്ടിയ കാശ് കൊണ്ട് മേടിച്ചെന്ന സാധനമല്ലേ നാറി നീ ഇന്നലെ കുടിച്ചത്. അതല്ലേ, അടുത്താൻ എന്താണ്? പിന്നെ സുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണം. അത് ഈ സിനിമയിലൊക്കെ നായകനായി കഴിഞ്ഞാ പിന്നെ സുന്ദരിമാരെ ഒക്കെ ഇഷ്ടംപോലെ കിട്ടത്തില്ലയോ? ഇല്ലയോ മോളെ? അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞതാ. പണിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണം. അതിപ്പോ തന്റെ കൈയും കാര്യം തല്ലിടിച്ചിട്ടായാലും വീടിന്റെ അതിന് മൂലക്ക് ഇരുത്തല്ല. അവൻ സ്നേഹമുള്ളവനാ.
എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുക. ആയിക്കോട്ടെ. ആ അതെ, നാളെ ചെലവ് എന്റെ വകയാ. എന്റെ ഈ ശശി എന്നുള്ള പേരുണ്ടല്ലോ, അത് ഗസറ്റിൽ കൊടുത്താൽ അങ്ങ് മാറ്റി. അത് ശരിയാ, അതിന്റെ പേപ്പറെല്ലാം അടുത്ത ആഴ്ച എനിക്ക് ഇങ്ങ് കിട്ടുവേ. അത് കിടക്കി. ശശിയുടെ പുതിയ പേരെന്താ ശശി? സോമൻ. എങ്ങനെ? സോമൻ. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ചുരുക്കം പറഞ്ഞ സോമൻ ഊളയായി. ഇതിനി മാറ്റേണ്ടി വരൂ. എന്റെ പിറന്നാളാ. ഹലോ ആൻമരിയ. ഹായ് കിച്ചു. അതെ, നാളെ ഫ്രീ ആണോ? അതെ, നാളെയും ഫ്രീ ആണ്. ഓക്കെ, എന്താണെന്നറിയോ, നാളെ എനിക്കൊരു ഫിലിമിന്റെ ഓഡിഷൻ ഉണ്ട്. ആണോ? ഓൾ ദ ബെസ്റ്റ്, തയ്യാറെക്കണം കേട്ടോ. താങ്ക് യു. ബട്ട് ഞാൻ പറഞ്ഞില്ല, എന്റെ വീട്ടിൽ ഇൻട്രസ്റ്റ് ഇല്ല. സോ കിച്ചുവിന് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? അതിനൊന്നും ഞാൻ വരാലോ. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും പരിചയമില്ല, അതാ. എനിക്ക് എല്ലാ സ്ഥലം അറിയുന്നേ, ഞാൻ വരാം. താങ്ക് യു. താങ്ക് യു. ശരി കിച്ചു, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ പാറ. യു പോട്ട് വെല്ലിയേഡ് ബ്ലത്തറിങ് ഇഡിയോട്ട്. എന്റെ പൊന്ന് സഹോ, ഇതിന്റെ കറുത്ത അറിയണമെങ്കിൽ വല്ല എഞ്ചിനീയർ ദാസിനോട് ചോദിക്കണം. എടാ, ഈ സൈബർ സെൽ എന്നൊക്കെ പറഞ്ഞ പോലീസ് ഈ കംപ്ലൈന്റ് ചെയ്യുന്നല്ലോ. ആ അതത് തന്നെയാ. ഹലോ, നന്നായുള്ളൂ. എവിടെയടാ വിള്? എന്നാ പോക്കടങ്ങ പോണേ. എടാ ദാസ, ഏത് ചെലവരാതി? അതാ ജോർജേട്ടന്റെ മോനെ ഇന്നവന്റെ ശവടക്കിന് വേണ്ടി വരുമല്ലോ. ഏത് ജോർജേട്ടൻ? ആ സെമിത്തേരിയുടെ അടുത്ത് വീടുള്ള. ആ സെമിത്തേരി അടുത്തുണ്ടെന്നുള്ള അഹങ്കാരാ ചെറുക്കന്. എടാ നീ പോവാൻ നോക്ക്. സഹോ, നീങ്ങടെ ഉണ്ടാർന്നെ എനിക്കൊരു ധൈര്യം ആർന്നു. പിന്നെ എന്നിട്ട് വേണം ഞാൻ കട്ട പോസ്റ്റ് ആകാൻ. എടാ, ഒരാണും പെണ്ണും തമ്മിൽ പ്രേമത്തിലാകാൻ അതുപോലൊരു യാത്ര ബെസ്റ്റാ. എന്നാ പോവാൻ വേണ്ടി കാശ്യ. ആര്? ഞാനാ. എവിടെ നിന്നെടുത്ത് വരാൻ? ഇവിടെ നിന്റെ കൂടെ തേരാപ്പാര ഓടണല്ലാതെ ഈ ഓട്ടോ ഓട്ടം പോയിട്ട് എത്ര കാലം എന്നറിയാമോ? ഒരു നൂറിനോട്ടുണ്ട കാലം മറന്നു. ചേട്ടാ, ഒരു 1000 രൂപ ചേഞ്ച് തരൂ. എന്നെ കണ്ട 1000 രൂപയൊക്കെ കയ്യിലുള്ള ആളാണെന്ന് തോന്നി. അയ്യേ, ഓട്ടോടെ പേര് പണക്കാരൻ, ഡ്രൈവർ പിച്ചക്കാരൻ. ഹായ്, ഇതാണോ ദാസപ്പൻ? ബിബിൻ ദാസ്. എനിക്കറിയാം. ഐ നോ. അതിപ്പോ എന്തായാലും അന്നെ ഞാൻ സമ്മതിച്ചിരിക്കണ്. എന്റെ നമ്പർ കിട്ടാന്ന് പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ. എങ്ങനെ ഒപ്പിച്ചു? അത് ഞങ്ങള് വന്ന ദിവസം തന്നെ താഴത്തെ വീട്ടിൽ ആന്റി തന്ന. ഈ ഏരിയയിലെ പെമ്പിള്ളാരെയൊക്കെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തതിന്റെ നമ്പറാ, സേവ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അയ്യോ, ദാസപ്പൻ മാത്രല്ല കേട്ടോ, പിന്നൊരു വിജയൻ. എൻജോയ് എൻജോയ്. അപ്പൊ ഹാപ്പി ജേണിയെ. ഓൾ ദി ബെസ്റ്റ്. കിച്ചു, ഇവിടെ ഇരിക്കാ, സീറ്റിലല്ലോ. നമ്മുടെ ഡിസിഷൻ ഒക്കെ വളരെ ബ്രില്ലിയന്റ് ആയിരുന്നു. യെസ് കറക്റ്റ്. ദേ ആ ബസ് ആദ്യം പോണത്. വാ, നമുക്ക് അതിൽ കേറാം. ഇറങ്ങു വേഗം. അമ്മരെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പൊട്ടന്മാരാ വിദ്യകളാന്നുള്ള സംഭവം മനസ്സിലായി. എന്തായാലും ഐഡിയ വർക്കൗട്ടായി.
നല്ല ഫോട്ടോ അല്ലേ? ടീച്ചർ ഇഷ്ടപ്പെട്ട നടി ഏതാ? മോനിഷ. മോനിഷനെ ഭയങ്കര ഇഷ്ടാ. മോനിഷ മോനിഷ ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? മോനിഷയ്ക്ക് എന്റെ അമ്മയുടെ ഒരു ചായ ഉണ്ട്, ഒരുപാട് ഇഷ്ട. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെ പോലൊരു ആഭാസന മുമ്പിൽ ചിലങ്കിയിട്ട് ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദേവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ചിലങ്കിയിടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരായിരം മുള്ളു കുത്തിയിറങ്ങുന്ന എന്റെ വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഇതാ, ഞാനിതിവിടെ ഉപേക്ഷിക്കുന്നു എന്ന നീക്കുമായി. ഞാൻ എന്നിട്ട് പെർഫോം ചെയ്താ പിന്നെ അവർ ചുമ്മാ ഓരോ കുട്ടി ഉണ്ടാക്കി പറയുക. ഇതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ. ഫേക്ക് ഓഡിഷൻ വെറുതെ മനുഷ്യനെ കളിപ്പിക്കാൻ. ഒത്ത കള്ളന്മാരാ. ആ താടിയും മുടിയും വളർത്തതിനൊക്കെ ആരാന്ന വിചാരം. പക്ഷെ കിച്ചന്റെ പെർഫോമൻസ് ഒന്ന് കാണണായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. ആക്ച്വലി എന്റെ തൊണ്ടയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് അവര് ചെയ്യാൻ പറഞ്ഞപ്പോ ഇത്തിരി നെർവസ് ആയി പോയി. അതിനിടയിലാണ് എന്നാലും ഞാൻ അഭിനയിക്കാൻ അറിയാൻ പാടില്ല. എല്ലാരും ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അയ്യോ സങ്കടാവാൻ വേണ്ടി പറഞ്ഞല്ലോ. ആദ്യമൊക്കെ ആവുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെയാ. സാരമില്ല, അതൊക്കെ ശരിയായിക്കോളൂ. ശരി. അതെ, എന്നായാലും പ്രിയദർശൻ സാറിനോടെ തന്നെ പരിചയപ്പെടുത്താത്ത എന്റെ ഭാഗ്യം. ആക്ച്വലി എന്റെ പപ്പ നാട്ടിലുള്ളപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പ് ഇത്രയധികം ചിരിച്ചിട്ടുള്ളത്. കൊറേ നാളിലൂടെ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയ ദിവസമാണ്. അപ്പൻ അച്ഛനാട്ടാണ്. എനിവേ താങ്ക്സ്. ശരിക്കും ആനന്റെ ബസ് കാശെടുത്തേനും ഫിഷ് ബിരിയാണി മേടിച്ചതിനൊക്കെ ഞാനല്ല താങ്ക്സ് പറയണ്ടേ. എന്നാലും സോറി കേട്ടോ. സോറി അല്ല, അഭിനയിക്കാൻ അറിയില്ല ഞാൻ പറഞ്ഞപ്പോ വിഷമായി എന്ന് എനിക്ക് മനസ്സിലായി. സോറി. വിഷമായി, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ജെന്യുവിൻ. എല്ലാരും എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി കൊള്ളാം കൊള്ളാന്നേ പറയാറുണ്ട്. കിച്ചുവിന്റെ ഇന്നസെൻസ് കൊണ്ട് കിച്ചു ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കിച്ചുവിനോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ശരിക്കും. ഓക്കേ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കിച്ചു. ഐ റിയലി ലൈക്ക് യു.
ഇരുപത്തിനാലാം തീയതി മുതല് സമയം അങ്ങോട്ട് തെളിയല്ലേ. ഞങ്ങൾക്കൊക്കെ ഒരു ചെലവ് ചെയ്തിട്ട് വേണം കേട്ടോ തുടങ്ങാൻ. അതാണ് അതിന്റെ ഒരു കുരുത്തം. അതൊക്കെ നമുക്ക് ചെയ്യാമേ. കുറച്ചുകൂടി ഒന്ന് സൈസ് ആകണം, എന്നാലേ നായകനായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കൊള്ളു. നാളെ മുതൽ ജിമ്മിൽ പോണ്ട്. ആഹാ ആ കിച്ചു, നിന്റെ അഭിനയത്തെ സിനിമയിൽ മതി. വർക്കൗട്ട് ചെയ്യുമ്പളേ അഭിനയിക്കണ്ട. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ ജിമ്മിലെ ആശാന്മാരിൽ 99% മണ്ടന്മാരാണ്, അപ്പോഴും 1% നല്ല ബുദ്ധിയുള്ളവരാ. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാ, അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട. ഇത് ചില്ല് ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഡിസ്പോസൽ ഗ്ലാസ് ആണെന്ന് വിചാരിച്ച് ഞെരിച്ചു കളഞ്ഞതാ. കീറിപ്പോയി. അപ്പൊ 100%. യെസ് യെസ്. ഇത്ര ഉള്ളോ? സാറിനെ പറ്റി ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ വില കൂടിയതാ. എന്തോ കിച്ചു, ഇവിടെ നല്ല പാർട്ടി വേസ് ഉണ്ട്, ഇങ്ങ് വാ. ഇവിടുന്നൊക്കെ ഒരു ഷർട്ട് എടുക്കണ കാശുണ്ടെങ്കിൽ ഫുട്പാത്തിൽ നിന്ന് 3 ഷർട്ട് എടുക്കാം. കിച്ചു, ഒരു ബ്രാൻഡഡ് ഷർട്ട് ഇട്ടാലേ നല്ല കോൺഫിഡൻസ് കിട്ടും. അങ്ങ് എടുക്ക്, ഷൂട്ട് തുടങ്ങാൻ പോവല്ലേ. എടുക്കാല്ലേ. ഏതായി പാർട്ടി വേറെ? പാർട്ടി വേറെ അല്ലേ. ഇതെങ്ങനെയുണ്ട്? ഇത് കിച്ചന് വേണ്ട, മാച്ച് ആവില്ല. എവിടെ ഇത്? സാറ് ചേരില്ല സാറേ, സാറ് ബ്ലാക്ക് ആയതുകൊണ്ടാണ്. ഈ ബ്ലാക്കും ബ്ലാക്കും തമ്മിൽ ചേരാറില്ല. സാറ് വെളുത്തായിരുന്നില്ലേ, കറക്റ്റ് ആയിരുന്നെ. നിങ്ങളുടെ ഇതെങ്ങനെയുണ്ട്? 100 രൂപയുള്ളൂ. ഇതി കുറഞ്ഞില്ലേ സാറേ. Been long time. Yes. Yeah. It's almost 6 years, right? Yeah, it's been 6 years. Hey. Where were you then? अरे कोर्स पूरा करके मैं ऑस्ट्रेलिया चला गया. अभी वहाँ से चल रहा है. अरे वाह, क्या बात है. थोड़ा सा मोटा हो गया तू. अरे but I'm still 6-pack. Yes, of course. Yeah. Oh, sorry. Meet my friend Kichu. इंगाने? Kichu, इधा में. College में एक senior आया था. Oh, hi man. You okay? Amit, give me your number. Yeah, check it out. I'll call you later. 701-263-7639. See, Amit, I've stored your number, okay? Mm-hmm. Yeah? Okay. See you then. Bye. Bye. See ya. അതാരാന്ന് പറഞ്ഞേ? ബാംഗ്ലൂർ പഠിക്കുമ്പോ എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു, കോളേജിലെ ഹീറോ. യു നോ സംതിങ്, എനിക്ക് വലിയ ആരാധനയും ഇഷ്ടമൊക്കെ ആയിരുന്നു. എവിടെ തീ പിടിച്ചിട്ടുണ്ട്? ഫയറഞ്ചിനൊക്കെ പോണ്ടല്ലോ. ഈ ഇഷ്ടം പറയുമ്പോ ചുമ്മാ ഒരു ഇൻഫാക്ച്വേഷൻ. കോളേജ് കഴിഞ്ഞ പിന്നെ അവൻ എന്നെ വിളിച്ചിട്ട് പോലും ഇല്ല. അവൻ ലൈൻ അടിച്ച ഒരുപാട് പേരിൽ ഒരാള് മാത്രമാണ് ഞാൻ. അന്ന് കൊറേ വിഷമിച്ച ഞാൻ. അല്ലേലും ഈ ചോക്ലേറ്റ് ലുക്കിലും കളറിലും ഹൈറ്റിലും ഒന്നും അല്ലല്ലോ കാര്യം, ക്യാരക്ടർ അല്ലേ പ്രധാനം. വാ, നമുക്കൊരു ഷർട്ട് എടുക്കാം. അവസാനം കിട്ടി സാറേ. ഇത് സാറിന് കറക്റ്റ് മാച്ചായിരുന്നു. ദാ ഇത് കണ്ട, എങ്ങനെയുണ്ട്? 100 രൂപയുള്ളൂ. മാറി നിന്നെ ഏതോ ഒരു ഡെയിലി വിളിച്ച് തെരുവ് പറയണേ, ഞാൻ എന്നെ ചെയ്യാനേ. അത് കൊഴപ്പില്ല സഹോ, ഇതുകൂടി പറഞ്ഞോ. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തുണ്ടല്ലേ. ഇനി അവളെ ഏതാന്ന് പറയാണ്ട് അർത്ഥം പറയണ പ്രസ്ഥാനം ഇല്ല. എന്താ സഹോ ഇത്? ഞാൻ ഈ പരിപാടി നിർത്തേണ്.
പ്ലീസ് ഒന്ന് പറ. ആ വറ. ഇഫ് യു ആർ പുള്ളിങ് മീ ദിസ് മച്ച്. നീ എന്നെ ഇങ്ങനെ വലിച്ചഴച്ചാല് ടു യുവർ ലവ്, നിന്റെ സ്നേഹത്തിലേക്ക്. ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. എനിക്ക് പിന്നെ വേറെ വഴിയില്ല. ബട്ട് ഐ ലവ് യു ബാക്ക്. പക്ഷെ ഞാനും തിരിച്ച് സ്നേഹിക്കാണ്ട് പറ്റൂല. എന്നുവെച്ചെന്താടാ? എന്നുവെച്ചാ നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഞാനും സ്നേഹിക്കാണ്ട് പറ്റൂല്ലോന്ന്. അത്രേള്ളാസപ്പ അവക്ക് നിന്നെ ഇഷ്ടാന്ന്. എടാ ദുഷ്ട, ഇനിയെങ്കിലും ഒന്ന് പറയുന്നത് ഏത് കൊച്ചാന്ന്? എടാ ഒന്ന് പറയടാ പ്ലീസ്. എടാ ടി വി ലവ് ബേഡ്സ് പരിപാടി അവതരിപ്പിക്കണ പെണ്ണില്ലേ, തമ്പു വിൽസൺ, അവളാണ്. നീ നാനേലും ഫോട്ടോ കാണിച്ചെന്നില്ലേ ആ പെൺകൊച്ചി? ഇളം ദാസപ്പ നീ ഒരു സംഭവമാണ്, നീ സെറ്റപ്പ, നീ മഹാനാ. കൊറേ ഇന്നല്ലേ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ഇന്നിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ. അഭിവാദ്യങ്ങൾ. മോനെ, നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ചേട്ടാ, ഒരാള് രക്ഷപ്പെടാൻ പോണെന്നറിയുമ്പോ അതുവരെ അവനെ കുറ്റം പറഞ്ഞോണ്ടിരുന്ന നാട്ടുകാരൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് അത്. അത് ചേർന്ന് എനിക്കിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോടാ, നീ തന്നെ കാട്ടിങ്ങൾ ആമറല്ല. ഇങ്ങോട്ടേറണ്ട, ബാക്കിൽ ബാക്കിൽ ഇരുന്നാ ഞാൻ ഓടിച്ചോളാം. എടാ ചെലപ്പോ ഞാൻ ഈ ആന്റണി പിരും ബൗർ സാറിനൊക്കെ ലെവലിലേക്ക് വന്നാല. നീ കേറി കിച്ചുമോനെ. ഓ, എന്റെ സെൽഫൻ പുറകിൽ വിളിച്ചു നാശം. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, അതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇതിനുള്ള മറുപടി ഞാൻ ചന്ദ്രഞ്ചേനയിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി മേടിച്ചോട്ടോ. അല്ല, അത് അതൊക്കെ തിമിർത്തു കലക്കി കേറിപ്പോണ്ടോ? ആരാണോ ഇയാളിന്റെ അച്ഛനാക്കി? ഹലോ, അയ്യോ അറിയാതെ മിസ്കോൾ അടിച്ചതാ, ഇനി അടിക്കേ. ആൻമരി എന്താണോ ഫോൺ എടുക്കാത്തെ? എടാ, അവള് പള്ളി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും, ഇന്നിന്റെ പടം തുടങ്ങണല്ലേ. ഇത് കടവില് ഡാൻസാണ് വിളിക്കുന്നത്. എന്താ ഡാൻസ് ആണോ? അയ്യോ, നീ അവന്റെ കൂടെ തന്നെ വേണോട്ടോ, അല്ലെങ്കിൽ ആ ചെറുക്കം വല്ല കടുങ്ങയും കാണിക്കും. ഞാൻ വണ്ടി ഓടിക്കണ വെച്ച് വിളിക്കാം. എന്നാടാ? ആ ബിനീഷിന്റെ പെണ്ണില്ലേ, അവള് കൽപ്പണിക്കാരിയായിരുന്നു. എടാ, അവൾ അവനെ തേച്ചിട്ട് പോയിന്ന്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യണല്ലേ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ശരിക്കും ഗ്ലാമർ ലോമാരെ കാണാൻ നേരത്തുണ്ടല്ലോ, ഒരു കുത്തിമറയിലുണ്ട്, ലൈറ്റ് വർക്ക് ഉള്ളക. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഞാൻ സഹിച്ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ. കിട്ടണല്ലേ സഹിച്ചേട്ടായി. എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് എന്റെ ജീവിതത്തില്. കിടക്കണാപ്പ, നീ ഒന്ന് കഥ പറയാതെ വേണമെങ്കിൽ ലൊക്കേഷനിലോട്ട് വാ. നീ നിന്റെ കൂട്ടുകാരന്റെ വണ്ടിക്ക് വരാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പിന്നെ വണ്ടി വിടായിരുന്നു. ഞാൻ ദേ വന്നോണ്ടിരിക്കാണ്. ശരി, വേം വാ. അത് നീ ഫോൺ കിട്ടിയല്ലേ, ഇവിടെ നമ്മുടെ അരുൺ കോമന്റെ ഷൂട്ട് അവിടെ നടപ്പുണ്ട്. എനിക്കറിയാം, ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഒരു ദിവസം അവിടെ പോയായിരുന്നു. അപ്പൊ നായികയുടെ കൂടെ ഇരിക്കണേ, രണ്ട് പെൺപിള്ളേരെ വേണം. അപ്പൊ നിന്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ?
കാരണം ഇനിയിപ്പോ അവനെ എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്താന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട ചേട്ടാ എന്നോട് ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഞാൻ ഏറ്റു. ഓക്കെ എന്നാ വേമ്പ. ഓക്കെ ആരവിടു. എന്താടാ നമ്മളന്ന് അടിമാലിയിലെ ഒരു ലൊക്കേഷനിൽ പോയില്ലേ? പോവാ. ആ പടത്തിൽ അഭിനയിക്കൻ അർജന്റ് ആയിട്ട് രണ്ട് പെമ്പിള്ളേര് വേണം. ഈ സൈജേട്ടനോട് അറേഞ്ച് ചെയ്യാന്ന് വെച്ചപ്പോ ഞാൻ കയറി കേൾക്കുകയും ചെയ്തു. അവളെ അഭിനയിക്കാൻ നടക്കണല്ലേ. ഏയ് ഇത് അങ്ങനത്തെ റോളൊന്നുമല്ല. പിന്നെ വെറുതെ ഈ നായികയുടെ പുറയിലങ്ങാണ്ട് പോസ്റ്റ് ആയിട്ടിരിക്കുന്ന സംഭവം ഉള്ളൂ. ആണോ? നീ വേറൊരു പേര് പറഞ്ഞു. നീ വിളിച്ചവനൊരാളുണ്ട്. ആര്? കനി. കനിയോ? ആ നിനക്ക് എന്തിയേ, അവൾ ഇന്നുവരെ ഒരു ഷൂട്ടിംഗ് പോലും കാണാത്ത ആളാ. നീ വിളിച്ചു നോക്കി സോ, നിന്റെ കാര്യം അവള് വരും ഉറപ്പായിട്ടോ. അതെ ഹലോ, എന്നാ കിച്ചുവേട്ടാ? ഞാനോ? അപ്പൊ നിങ്ങൾ റെഡി ആയിട്ടുന്നോ? ദാസപ്പനിപ്പോ വരും. ഓക്കെ എന്നാ. എടാ അവളും മഞ്ജു റെഡി ആയിട്ട് നിൽക്കും. നമ്മളന്ന് പോയ വീടില്ലേ, അവിടെ ചെന്നിട്ട് പ്രൊഡക്ഷൻ മാനേജർ ഷംസു എന്ന് പറയുന്ന ആളെ കണ്ടാ മതി. അപ്പൊ നീയ്യ? ഞാൻ പൊക്കോളാം. ദാസപ്പാ, ഞാൻ സഹിച്ചേട്ടായോടെ ഏറ്റ കാര്യ, നീ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂട്ടോ. അതെയാ നോക്കോ സഹോ. എന്നാ നീ ഇവിടെ നിൽക്കോ. ആ ബാക്കി കാര്യം ഞാനായിട്ട്. ഓക്കെ ഓക്കെടാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ആ കിട്ടോട്ടെ. ശരി. So sorry for making it late. Wow, nice shirt. Is it? Thank you. And you're looking so hot today, huh? Oh God, thank you. Yeah. So, and... Kichu! Enna phone edukkathe? Vilichayirunno. Ayyo, phone bagla. Nya arinnillayirunnu. Ivan vilichappo mathram nee arinjulle. What? ഇവനിടുമ്പോ ഈ ഷർട്ട് നല്ലതാ അല്ലേ? മാച്ച ഓസം. അയ്യോ കിച്ചു, അത് ഞാനല്ലേ. ഏയ് നിന്റെ ഭാഗത്ത് നോക്കുമ്പോ കറക്റ്റാ. ഞാൻ നിനക്ക് ചേരൂല. എനിക്ക് കളറില്ല, ഗ്ലാമറില്ല, കാശില്ല, ഒന്നുമില്ല. ഇവൻ കറക്റ്റാ, അടിപൊളിയാ. ഏക്കാ പറയാ നിമ്മിണ്ടാ. ഇവിടെ നീ തന്നെയല്ലേ പറഞ്ഞു ഫ്ലേർട്ടാണ് വൃത്തിയാണെന്നൊക്കെ. അല്ലെങ്കിലും ഈ പെമ്പിള്ളേരൊക്കെ എങ്ങനെയാ, ജീവനും ഇല്ല സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും, എന്നിട്ട് അവരെയൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പമാരെ കാണുമ്പോ അവരുടെ പുറകെ പോക്കോളും. പിന്നെ എന്തിനാണ് ഈ പ്രേമെന്ന് പറഞ്ഞ എന്റെ പുറകെ കിടന്നത്? എക്സ്ക്യൂസ് മീ, വാട്ട് ഡു യു മീൻ? ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ ഗോഡ്, ഒന്ന് ചിരിച്ച് സംസാരിച്ച അപ്പൊ തന്നെ പ്രേമാന്ന് വിചാരിച്ചോളൂ. എന്റെ ഔദാര്യം അത് കൂട്ടിക്കോളൂ. നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും. Hey, what's happening here? Nothing yaar. Ye pagal bolne ki maine use dhoka diya. Hey hero, apne aap ko kya samajhta hai tu? Hrithik Roshan hai kya? Abe chal. Amit, please. Unnu poi theru. എന്താടാ മുഖത്തൊരു സന്തോഷമില്ലാത്ത, എന്ത് പറ്റി? സന്തോഷമില്ലെന്ന് ആരാ പറഞ്ഞേ? സന്തോഷത്തിന് കുറവൊന്നുമില്ല. ഞാൻ നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ, എന്തോ ഒരു വിഷമമുണ്ട്. സിനിമയിൽ വന്നിട്ടേ ആദ്യമായിട്ടാ തള്ളാവാത്തൊരു ഡ്രസ് എനിക്ക് കിട്ടണേ. കൊള്ളാവോ? പിന്നെ നന്നായിട്ടുണ്ട്.
ഞാൻ ഏറ്റു എന്ന് പറഞ്ഞില്ലേ സാർ, എന്നെ ഒന്ന് വിശ്വസിക്കും. താൻ എന്തേറ്റുവെന്നാ പറയുന്നേ? ഇതിന് പണം മുടക്കുന്ന ഞാനാ, താനല്ല. ഈ അവസാന നിമിഷം ഇതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് സാർ? ഇതൊക്കെ നേരത്തെ പറയേണ്ടത്. തന്റെ പൈസ കൊണ്ട് എത്താൻ മുടക്കണോ? എനിക്ക് തൽക്കാലം സൗകര്യമില്ല. അത് സാർ, സാറെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു ചുക്കും ആലോചിക്കാനില്ല, താൻ തന്നെ പണി നോക്ക്. ബിജു സാറെന്ന് ചെല്ലാൻ പറഞ്ഞു. ഒരു പ്രശ്നമുണ്ടോ? നമ്മുടെ പടം നമ്മൾ പ്ലാൻ ചെയ്തപോലെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. സി, കിച്ചുവിനെ നായകനാക്കി സിനിമ ചെയ്യാൻ ഞാൻ 100% കോൺഫിഡന്റ്. ആ പടം തിയേറ്ററിൽ ഓടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചോണ്ട് കാര്യമില്ലല്ലോ. പ്രൊഡ്യൂസർ പുതിയൊരാളാ. ഇതേ കാരണം പറഞ്ഞിട്ടാണ് ആദ്യത്തെ ആള് മാറിയത്, തനിക്കറിയാലോ. ഇപ്പൊ അയാളോടും ഈ സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ആര് പിരിക്കേറ്റ് വെച്ചിരിക്കുക. സിനിമ ഒരാളുടെ മാത്രം ജീവിതം അല്ലല്ലോ, ഒരുപാട് പേരുടെ ജീവിത പ്രശ്നം. ഇപ്പൊ ഞാനൊരു നോ പറഞ്ഞ ഈ സിനിമ ഇവിടെ വെച്ച് നിൽക്കും. അതിൽ നല്ലത് കിച്ചുന്ന് നായക വേഷം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. വേറെന്തെങ്കിലും ഒരു ചെറിയ വേഷം നമുക്ക് നോക്കാം. സിനിമയാണ്, പക്ഷെ എനിക്ക് തന്റെ ജീവിതമായിരുന്നു ചേട്ടായി. എന്റെ മോനെ കൂട്ടിക്കൊണ്ട് തങ്ങള നിന്റെ മോന് ചാൻസ് തന്നെ കണ്ടത് മോനെ. നീ അഭിനയിക്കുകയും എന്താണല്ല എന്റെ വീടിന്റെ പരിചയത്തിയോ? നിന്റെ കാലിന്റെയും വെച്ചെടുത്തിന്റെ കണ്ണിന് ഒരു അബദ്ധം പറ്റിയതല്ലേ വിട്ടുകള? ഇപ്രാവശ്യത്തെ കവറോട് ക്ഷമിക്കേ. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ മറക്കുള്ള. എന്നാണ് എടാ ലൊക്കേഷനിൽ വെച്ചെത്തും കനീനോട് മോശമായിട്ട് പെരുമാ. അമ്മനെ മകളെ തിരിച്ചറിയാൻ പറ്റാത്തൊരു പന്നി. കൂട്ടിക്കൊടുക്കാൻ നടക്കുന്നോടാ നാറി. നീ ജനിച്ച അന്ന് മുതൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കാനായിരുന്നടാ എന്റെ വിധി. നിങ്ങൾക്കറിയോ, ഒരു നോട്ടം കൊണ്ട് പോലും എന്റെ ഒരു വിഷമവും ഞാനവൻ അറിയിച്ചിട്ടില്ല. എന്റെ ഒരാഗ്രഹവും സാധിച്ചു തരാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്നെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം ഈ നാട്ടുകാരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കുമെന്ന് വിചാരിച്ചടാ ഞാൻ. അതും നടന്നില്ല. നന്നാവില്ലടാ, ഒരു കാലത്തും നന്നാവില്ലടാ. നീ എങ്ങനെ നന്നാവും? പിറന്നു തന്നെ സ്വന്തം അമ്മയുടെ ജീവൻ എടുത്തോട്ടാ. ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ശവം. പോയിക്കോ, ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. പോ, എവിടെയെങ്കിലും പോയി ചാവണ.
ഇങ്ങനെയാണോ? ആ ഇറങ്ങ. എന്റെ മോനെ, എന്ത് പണിയാണ് നീ കാണിച്ചത്? സോറി അമ്മ, സോറി പാപ്പ. അവളോട് പോകാൻ പറയാ. അതെ, സി എ സാറ് വിളിച്ച് പറഞ്ഞോണ്ട് കേസാക്കുന്നില്ല. അല്ലെങ്കിൽ മോനിപ്പോ പുലിവാല് പിടിച്ചനെ. സർ, ഇതുവരെ അടിവാരത്ത് ബോഡി ഒന്നും കിട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സർ, അയാള് മരിച്ചിണ്ടാവല്ലേ? ആ ചേലെ പോലെ മടക്രിമിനെടുപ്പുണ്ടാവും, ആർക്കറിയാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. വേണ്ട വേണ്ട, ഒരിടത്തേക്ക് ഞങ്ങൾ ഇനി നിന്റെ വീട്ടില്ല. അമ്മനെ, നമുക്ക് ആദ്യം വീട്ടിലേക്ക് പോവാം. അമ്മ, ഞാനിപ്പോ ജീവനോടുള്ള ആ കത്തായിരുന്നു, അത് എഴുതിയ ആളിപ്പുണ്ടോ എന്ന് എനിക്കറിയണം. അപ്പ ഞാൻ പോയിട്ട് വരും, ഉറപ്പ്. ഞാൻ പോയിട്ട് വരാം. നമുക്കാരുടെയും ഉള്ളു തുറന്ന് നോക്കാൻ പറ്റില്ലല്ലേ ഏട്ടാ. ആ ചെറുക്കനെ ഞങ്ങളപ്പൊ തന്നെ പറഞ്ഞു വിട്ടു. പാവം, കിച്ചു മനസ്സാമാചാരം എത്ര കാര്യവും. അവനെങ്ങോട്ടാ പോയെന്ന് അറിയില്ലെന്നാണ് അവന്റെ അച്ഛൻ പറഞ്ഞത്. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടില് ഞാൻ ക്ഷമ ചോദിക്കാൻ. ശരിയെന്ന്. എനിക്ക് മനസ്സിലായത് ഇതൊക്കെ അവന് ഇഷ്ടമാണെന്നല്ലേ. ആ സിനിമയുടെ ആള് നേരിട്ട് വന്ന് മാപ്പ് പറഞ്ഞു. പാവക്കിച്ചു, അവനൊന്നും അറിഞ്ഞിട്ടില്ല. ഏതോ അലവലാദികൾ ചെയ്ത വേണ്ടാതീരത്തിന് നമ്മളെല്ലാവരും കൂടെ അവന്റെ മെക്കിട്ട്. അവനെന്തേ കിച്ചു ഓർമ്മടത്തൊക്കെ പോയി നോക്കി, അവിടെയും കണ്ടില്ല. ഫോൺ എടുത്തിട്ടില്ലല്ലോ. ഇന്നലെ അച്ചായി പറഞ്ഞിട്ട് കൂടിപ്പോയി. അച്ചായി പറഞ്ഞില്ലേ അവൻ കാരണം തല ഉയർത്തി നടക്കാൻ പറ്റില്ലെന്ന്? നാണക്കേടാന്നൊക്കെ. അച്ചായുടെ അവസ്ഥ ഇതാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് പണ്ടു തുടങ്ങി അവനറിയാം. എല്ലാരും കൂടി കൊത്തി തിന്നു ഓർത്തിട്ടാ നിഴൽ പോലെ കൂടെ നടന്നത്. ഞാൻ അതിന്റെ പേരിൽ എന്തെങ്കിലും കൈവന്നം കാണിച്ച കർത്താവായിശോമിശിഹായുടെ കൃപയും അനുഗ്രഹവും ഈ നവദമ്പതികൾക്കുണ്ടാകണമേ. ഇഹത്തിൽ സ്നേഹത്തിലേക്ക് പെടുവാനും ഒരു മനസ്സും ഒരു ശരീരവുമായി ജീവിക്കുവാനും കഴിയുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ വീട്ടിൽ പോയിണ്ടായിരുന്നു. അപ്പൊ കിച്ചുന്റെ അച്ഛനെ പറഞ്ഞ ഇവിടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന്.
അന്ത പിന്നെ കൊക്കിച്ചാടായിരുന്നു. അവരൊക്കെ ചോദിച്ചപ്പോ വണ്ടി എങ്ങനെയോ ആക്സിഡന്റ് ആയിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എനിക്കറിയാം അതല്ലാന്ന്. ഇത്ര സൗഭാഗ്യങ്ങളൊക്കെയുള്ള സാറൊക്കെ എന്തിനാ സാറ് ആത്മഹത്യ പോണേ? പറ്റിപ്പോയി. ജീവിതത്തിൽ സക്സസ് മാത്രം കണ്ടിട്ട് പെട്ടെന്നൊരു പരാജയം വന്നപ്പോ പിടിവിട്ടു പോയിടും. എല്ലാം ആ ഒരു നിമിഷത്തെ ചിന്തയ. ആ നിമിഷം അതിജീവിക്കാൻ കഴിഞ്ഞാ പിന്നൊരാളും ആത്മഹത്യക്ക് ക്ഷമിക്കില്ല. തന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഞാൻ പെട്ടെന്ന് അങ്ങനെ. ജീവിതത്തിന്റെയും മരണത്തിന്റെ അടുത്തൊരു സമയമുണ്ട്. അപ്പോഴ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ മുഖങ്ങളൊക്കെ ദൈവം എനിക്ക് കാണിച്ചത്. നമ്മളെ സ്നേഹിക്കാനൊക്കെ കുറെ ആൾക്കാരുണ്ടോ, നമ്മളത് കാണാഞ്ഞിട്ട്. ഒന്നിനും കൊള്ളില്ലെന്ന് വിശ്വസിച്ചേ ഞാൻ കാരണം ഒരാൾക്ക് അയാളുടെ ജീവിതം തിരിച്ചു കിട്ടി. അയാൾ പറഞ്ഞത് ശരിയാ, കാത്തിരിക്കാനൊക്കെ ആളുണ്ട്, നമ്മള് കാണാഞ്ഞിട്ടാ. അച്ചായി നീ എവിടെ പോയാലും എന്നെ വിളിക്കണല്ല. ചാകാൻ പോയി മാത്രം എന്താ വിളിക്കഞ്ഞ്? എന്താ ചെയ്യാൻ വിളിക്കഞ്ഞ്? എന്താ വിളിക്കഞ്ഞ്? എന്താ കുട്ടി വിളിക്കഞ്ഞ്? വിളിച്ചു കഴിഞ്ഞാ നീ വരുമെന്നറിയാവുന്നോണ്ടാന്നേ ഏറെക്കുറെ.
അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായ, ഈ വലിയ വലിയ സ്വപ്നങ്ങളുടെ ഒക്കെ പുറകെ കിടക്കുമ്പോ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ സന്തോഷങ്ങളൊന്നും നമ്മുടെ കണ്ണി പിടിക്കൂല. ശരിക്കും അതൊക്കെ എൻജോയ് ചെയ്താണ്ടല്ലോ. സൂപ്പറാ. ചെറുക്കൻ ഉള്ളിയാണെങ്കിലും കിട്ടിയാണ് പെങ്കൊച്ചോള. നീ മോശമാണെന്നൊന്നും അല്ല, പക്ഷെ എനിക്കിത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര വലിയ പ്രപ്പോസൽ ആണ്. Then why should I choose you? നല്ല ബെസ്റ്റ് കൊച്ച്. ഞാൻ പോരാവേ. ഹായ്. ഓ ഹായ്. ഞാൻ ജിയോ. ഹായ് നീതു. ഹായ് അമിത്. ഹീസ് മൈ ഫ്രണ്ട്. ഓ എന്നാ ഭാഗ്യവാനാടാ നീ. ഓ മലയാളം അറിയില്ലേ. I mean, you are very lucky to have him. Oh, thank you. And one more thing. Yeah? One minute. That's none of your business. What? ഒരു പഴയ കോമഡി പറഞ്ഞതാ. ഒരു തേപ്പുകാരിയുടെ ഗത. क्या बोला उसने? That's none of your business. Amit, he's just lying. We're just friends. Trust me, I don't know. I swear. He's being... I'm not going to tell you anything. I'm not going to tell you anything. എന്തേ ഗാ അനന്താ ഞാൻ വരാലോ. കള്ളമേഷാണെങ്കി പെന്നാ അതിന്റെ മാസ്റ്റർ പീസ് അല്ലേ ഞാൻ പൊരിക്കും. നായകനൊക്കെ ഇനിയാണെങ്കിലും ആവാലോ. താങ്ക്സ്. നീ എന്നോടല്ല പറയണ്ട്, നിന്നെ നായകനാക്കാനേ എനിക്ക് ധൈര്യം തന്നത് ഈ ഇരിക്കുന്ന ഓഡിയൻസ് ആണ്. അവരുടെ താങ്ക്സ് പറയണ്ട്. ോഗം പറ്റിയടേ നിന്ന.
നിത്യം കാലം വന്നാല നീലാകാശത്തമായ നക്ഷത്ര കാവിൽ മിന്നാമിട ജമ്മച്ചാനേ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തേ ആശപ്പെട്ടൊരു ശോകം പറ്റിയടേ ചാ 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 ചാ